السلام عليكم ورحمة الله وبركاته. بسم الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وتجعلون رزقكم أنكم تكذبون فلولا إذا بلغت الحلقوم وأنتم حينئذ تنظرون ونحن أقرب إليه منكم ولكن لا تبصرون فلولا إن كنتم غير مدينين ترجعونها إن كنتم صادقين فأما إن كان من المقربين فروح وريحان وجنة نعيم وأما إن كان من أصحاب اليمين فسلام لك من أصحاب اليمين أما إن كان من المكذبين الضالين فنزل من حميم وتصلية جحيم إن هذا لهو الحق المبين فسبح باسم ربك العظيم صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم وصلى على جميع الأنبياء وآلهم والصحابة الكرام أجمعين عليك بتقوى الله إن كنت غافلا يأتيك بالأرزاق من حيث لا تدري فكيف تخاف الفقر والله رازق فقد رزق الطير والحوت في البحر ومن ظن أن الرزق يأتي بقوة ما أكل العصفور شيئا مع النسر تزود من الدنيا فإنك لا تدري إذا خن ليل هل تعيش إلى الفجر بهمنا دريل نرنيا سيد المار പണ്ഡിതന്മാർ മുതഅല്ലിം സുഹൃത്തുക്കൾ സുന്നത്ത് ജമാഅത്തിൻ്റെ കർമ്മധീരരായ
പ്രവർത്തകരെ, ഉമ്മപങ്കന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുചേരൽ നാളെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ജന്നത്തുൻ നഈമിൽ ഒരുമിച്ച് കൂടാനുള്ളൊരു കാരണമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വിജയം കൈവരിക്കുന്ന നല്ല സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെയും നമ്മെ സ്നേഹിക്കുന്നവരെയും എൻ്റെ പ്രിയപ്പെട്ട മരിച്ചുപോയ ഉമ്മാമയെയും എല്ലാവരെയും അല്ലാഹു തആല ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വിജയം കൈവരിച്ച സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ രാത്രിയുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു ഉമ്മാമയുടെ ഖബറിടം സ്വർഗമാക്കി കൊടുക്കട്ടെ. ഒരു നീണ്ട പ്രസംഗം നടത്തി ഈ പുള്ളികളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ നസീഹത്തും കുത്തുബിയത്തൊക്കെ നടക്കാനുണ്ട്. അല്ലാഹു നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ കബൂൽ ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ ദിവസം നിങ്ങളെ കൂടെ വലിയൊരു സദസ്സിൽ, ബർക്കത്തുള്ള ഈ ഒരു സദസ്സിൽ പങ്കെടുത്ത് ഉമ്മാമയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടിയും ഒരുമിച്ച് കൂടാമെന്ന് കരുതിയാണ് ഒടിയുടെത്തിയത്. അല്ലാഹു തആല ഉമ്മാമയുടെ പാരത്രിക ലോകം വിജയിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ഉമ്മാമയെയും നമ്മയും അതുപോലെ നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ നമ്മെ സ്നേഹിക്കുന്ന സർവമുമിനീങ്ങളെയും നാളെ ഹബീബിൻ്റെ കൂടെ ജന്നത്തുൻ നഈമിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യൻ എപ്പോഴും മരണത്തെ പ്രതീക്ഷിച്ച് ജീവിക്കുന്നവനാകണം. പരസ്പരം വൈരാഗ്യവും വിദ്വേഷവും വെറുപ്പും അസൂയയും കുറ്റം പറയലും ഗൈബത്ത് പറയലും നമീമത്ത് പറയലും ഗ്രൂപ്പിസം പറയലും രാഷ്ട്രീയ ചർച്ചയുടെ പേരിൽ കടിച്ചു കീറലും ചീത്ത വിളിക്കലും കോലം കത്തിക്കലും നിസ്സാരപ്പെടുത്തലും നിന്ദയും എല്ലാം കൈയൊഴിച്ച് പരസ്പരം ബഹുമാനമുള്ളവനായി ജീവിക്കാൻ മനുഷ്യന് സാധിക്കണം. 4 വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു 5 വർഷം മുമ്പ് എറണാകുളം ജില്ലയിൽ ഒരു സ്ഥലത്ത് വയലിന് പോയി. ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു വീട്ടിൽ ചെന്നു. ടേബിളിൽ പല ഇനം ഭക്ഷണങ്ങളും അവരൊരുക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് അന്ന് ഭക്ഷണമായിട്ടൊന്നും വേണ്ട. മനുഷ്യൻ എല്ലാ സമയത്തും ഒരുപോലെ ആവില്ലല്ലോ. എന്നെ കണ്ടാൽ തന്നെ അറിയും ഞാൻ നല്ലോണം കഴിക്കും. പക്ഷെ എനിക്കന്നൊന്നും വേണ്ട. അന്ന് ഭക്ഷണം എനിക്കൊന്നും കഴിക്കാൻ താല്പര്യമില്ല. അപ്പൊ അവരെ കൂടെ ഭക്ഷണം ഉണ്ടാക്കിയ ആളുകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവിടെ ഇരുന്നു. ബത്തക്ക കണ്ടപ്പോ അതെടുത്ത് കഴിച്ചു. അവിടുന്ന് ഭക്ഷണം കഴിച്ച വകയുള്ള ദ്വായും കഴിഞ്ഞ് വയലിന് പോയി. പരിപാടി കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോന്നു. പിറ്റേത്തെ വർഷം അതേ സ്ഥലത്ത് വയലിന് പോയി. വയലിന് ചെന്നപ്പോൾ അതേ വീട്ടിലാണ് ഭക്ഷണം. ഭക്ഷണത്തിന് വേണ്ടി വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ബത്തക്ക പല കോലത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. വേറൊരു ഭക്ഷണം അവിടെ ഇല്ല. എനിക്കാണെങ്കിൽ അന്ന് നല്ല വിശപ്പുണ്ട്, ഭക്ഷണം വേണം. ഒരു ബത്തക്ക മാത്രമേ വെച്ചിട്ടുള്ളൂ, കാരണം കഴിഞ്ഞ വർഷം വേറൊന്നും കഴിച്ചില്ലല്ലോ. അതുകൊണ്ട് ഈ പ്രാവശ്യം ബത്തക്ക മാത്രമേ ഉള്ളൂ ഭക്ഷണമായിട്ട് ഇവർ തയ്യാറാക്കിയത്. ഞാൻ അവിടുന്ന് സന്തോഷത്തിൽ കഴിച്ചു. വിശപ്പ് നല്ലണ്ട്, വെള്ളവും കുടിച്ച് വയലിന് പോയി. വയല് കഴിഞ്ഞപ്പോൾ ഇറങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങളൊന്ന് പഠിച്ചോട്ടെ, ഇത് മനസ്സിലാക്കിയിട്ട് ചെയ്തതാ, കഷ്ടപ്പെട്ടുണ്ടാക്കിയാൽ കുറച്ചെങ്കിലും കഴിക്കണം എന്ന് പറഞ്ഞു. എനിക്ക് അവരോട് വലിയ സ്നേഹം തോന്നി. ഭക്ഷണം ഞങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട്, വയല് കഴിഞ്ഞിട്ട് കഴിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഭക്ഷണം കഴിച്ച് പോവാന്ന് പറഞ്ഞു. ഞാനിത് പറഞ്ഞത്, മനുഷ്യൻ എല്ലാ സമയത്തും ഒരുപോലെയാകൂല.
ഇന്ന് ചിരിച്ചു കണ്ട മനുഷ്യനെ നാളെയും ചിരിച്ചു കാണണം എന്ന് ചിന്തിക്കരുത്. എപ്പോഴും മനുഷ്യൻ ചിരിച്ചിട്ട് തന്നെയാണ് വേണ്ടത്. എപ്പോഴും എല്ലാവരോടും ചിരിച്ചിട്ട് വേണം. വിഷമമുള്ള സമയത്തായാലും പ്രയാസമുള്ള സമയത്തായാലും എല്ലാവരോടും ചിരിച്ചുകൊണ്ട് പെരുമാറാൻ നമ്മൾ പരമാവധി ശ്രദ്ധിക്കണം. നമ്മുടെ മുഖത്ത് നിന്ന് നമ്മൾ മറ്റൊരാൾക്ക് നൽകുന്ന പുഞ്ചിരി അത് സദഖയാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഏത് വിഷമഘട്ടത്തിലും എല്ലാവരോടും ചിരിക്കാൻ കഴിയണം. പക്ഷേ ചിരിക്കുമ്പോൾ അതിന് പരിധികളുണ്ട്. മരിച്ച വീട്ടിലിരുന്ന് വല്ലാതെ ചിരിച്ചാൽ ചിലപ്പോ അയാളെ ഭ്രാന്തനായി കണക്ക് കിട്ടും. അതേ സ്ഥാനത്ത് എപ്പോഴും പുഞ്ചിരി കൊണ്ട് ആളുകളെ സ്വീകരിക്കാൻ കഴിയണം. നമ്മളെപ്പോഴും അങ്ങനെയാണ് ചിന്തിക്കേണ്ടതും. ആളുകളോട് എപ്പോഴും പുഞ്ചിരിച്ച് നല്ല നിലക്ക് പെരുമാറാൻ ശ്രദ്ധിക്കണം. മറ്റൊരാളുടെ ഭാഗത്തു നിന്ന് എപ്പോഴും ചിരിച്ചുകൊണ്ട് നമ്മൾ കാണുന്ന ഒരാൾ ഒരു ദിവസം ചിരിക്കാത്തതിന്റെ പേരിൽ നമ്മൾ അയാളോട് വെറുപ്പ് കാണിക്കരുത്. എപ്പോഴും നമ്മളോട് നല്ല നിലക്ക് ചിരിച്ച് തമാശ പറഞ്ഞ് പിരിയുന്ന ഒരാൾ ഒരു ദിവസം അയാളുടെ ജീവിതത്തിലെ എന്തോ വിഷമഘട്ടത്തിലോ അല്ലെങ്കിൽ മാനസികമായ എന്തോ പ്രയാസത്തിന്റെയോ പേരിൽ നമ്മളോട് ചിരിക്കാൻ കഴിയാത്തതിന്റെ പേരിൽ നമ്മൾ അയാളോട് ചിരിക്കാതിരിക്കരുത്. നമ്മൾ അയാളോട് വെറുപ്പ് കാണിക്കരുത്. നമ്മൾ അയാളോട് വിദ്വേഷം കാണിക്കരുത്. വിട്ടുവീഴ്ചയുടെ മനോഭാവം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. പുത്തനത്താണി പോലെയുള്ള മലപ്പുറം ജില്ലയിലൊന്നും അത്തരം ആളുകൾ ഉണ്ടാകില്ല. ചില വീട്ടുകാരികളുണ്ട്, ചെറിയ പച്ചമുളകിന്റെ പേരിൽ അയൽവാസികളുമായി തെറ്റി നിൽക്കുന്ന ചില സ്ത്രീകൾ, തക്കാളിയുടെ പേരിൽ അയൽവാസിയുമായിട്ട് പിണങ്ങി നിൽക്കുന്നവർ. ഞാൻ വെറുതെ പറയല്ല, മകനെ തക്കാളി വാങ്ങാൻ അയച്ചപ്പോ വീട്ടിൽ തക്കാളിയില്ല, വീട്ടിൽ നല്ല വിരുന്നുകാരി അതിന്റെ സ്വീകരിക്കാൻ വേണ്ടി തക്കാളി ഇല്ലാത്തത് കൊണ്ട് അയൽവാസിയുടെ വീട്ടിലേക്ക് അയച്ചപ്പോ അയൽവാസി തക്കാളി ഇല്ല എന്ന് പറഞ്ഞ് തിരിച്ചയച്ചു കളഞ്ഞു. തക്കാളി ഇല്ലാത്തത് കൊണ്ടാണ്, പക്ഷേ അവിടെ തക്കാളി ഉണ്ട് എന്ന് ഇവള് തീരുമാനിക്കട്ടെ. അവിടെ തക്കാളി ഉണ്ടായിട്ട് അവള് തരാഞ്ഞിട്ടാണ്. അങ്ങനെയേ മനുഷ്യൻ ചിന്തിക്കുള്ളൂ. ഇല്ലാഞ്ഞിട്ടാണ് എന്ന് ചിന്തിക്കുന്നവർ വളരെ അപൂർവമാണ്. ഇവളെ വീട്ടിൽ ഭക്ഷണം ഇല്ലാത്തത് തക്കാളി ഇല്ലാത്തത് കൊണ്ടാണ് അവിടെ അയച്ചത്. അപ്പൊ ഇവിടുത്തെ മാതിരി തന്നെ അവിടെയും ഇല്ലാതാകാൻ സാധ്യതയുണ്ട് എന്ന് ചിന്തിക്കാനുള്ള ഒരു സന്മനസ് പലപ്പോഴും പല സ്ത്രീകൾക്കും പല മനുഷ്യർക്കും ഉണ്ടാകാതെ പോകുന്നു എന്നതാണ് സത്യം. ചെറിയ തക്കാളിയുടെ പേരിൽ, ഉപ്പ് കുറഞ്ഞു പോയതിന്റെ പേരിൽ ഭാര്യയോട് വെറുപ്പ് പിടിക്കുന്ന, അല്ലെങ്കിൽ അല്പം മുളക് അധികരിച്ചതിന്റെ പേരിൽ ഭാര്യയോട് കരർത്ത് സംസാരിക്കുന്ന, ഇസ്തിരിയിട്ടപ്പോൾ വേണ്ടതുപോലെ നിവരാത്തതിന്റെ പേരിൽ, ചുളിവ് നീരാത്തതിന്റെ പേരിൽ ഭാര്യയോട് കരർത്ത് സംസാരിക്കുന്ന അത്തരം മനസ്ഥിതികൾ നമ്മൾ കൈയൊഴിക്കണം. നല്ല വിട്ടുവീഴ്ചയുടെ മനസ്സ്, ഏത് അക്രമിക്കും വിട്ടുവീഴ്ച ചെയ്യാനുള്ള സന്മനസ് നമ്മൾ സമ്പാദിച്ചെടുക്കണം. കോലം കത്തിച്ചാലും തീവെച്ചാലും നിസ്സാരപ്പെടുത്തിയാലും തെറി വിളിച്ചാലും ആരുടെ മുഖത്തും നോക്കിയിട്ട് ചിരിക്കാനുള്ളൊരു മനസ്സ് അല്ലാഹു ബാപ്പക്ക് ദീർഘായുസ്സും മാഫിയത്തും മേറ്റി കൊടുക്കട്ടെ. ഞാൻ ഈ അടുത്ത് ദുബൈയിൽ വെച്ച് ബഹുമാനപ്പെട്ട സുമാമ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ചരിത്രം പ്രസംഗിച്ചു. എന്താണ് ചരിത്രം? സുമാമ റളിയല്ലാഹു അൻഹുവിനെ സഹാബത്തിൽ ചില ആളുകൾ അറസ്റ്റ് ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് കൊണ്ടുവന്നു. അന്ന് സുമാമ റളിയല്ലാഹു അൻഹു ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ല. നൂറുകണക്കിന് സഹാബത്തിനെ ആക്രമിച്ച, ഒരുപാട് സഹാബത്തിനെ കൊന്നുകളഞ്ഞ സുമാമയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് കൊണ്ടുവന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കൈ കെട്ടിയിട്ട് മദീനയിലെ പള്ളിയുടെ തൂണിനോട് കെട്ടിയിടാൻ പറഞ്ഞു. സുമാമയെ മദീനത്തെ പള്ളിയുടെ തൂണിനോട് കെട്ടിയിട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് ചോദിച്ചു, അല്ല സുമാമ നിനക്ക് എന്താ പറയാനുള്ളത്? തങ്ങളോട് സുമാമ പറയുന്നു, മുഹമ്മദ് നിനക്ക് പൈസ വേണോ? ഞാൻ തരാ. അങ്ങനെയാണ് ശത്രുക്കൾ എപ്പോഴും എന്ത് പ്രവർത്തനം നടത്തുമ്പോഴും വിചാരിക്കും ഇതിവർക്ക് പൈസ കിട്ടിയിട്ട് എന്തോ കാര്യം ചെയ്യാനാണ്. അത് ഇപ്പൊ കാണുന്ന ആലിമികളെ കുറിച്ച് മാത്രമല്ല, അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് വയറ്റിന്റെ മേലെ കല്ല് വെച്ച് കെട്ടിയിട്ട് ജീവിച്ച നേതാവാണ്.
അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ് സുമാമ പറയുന്നത്. അല്ലാതെ വിലവെടിപ്പുള്ള കാറിൽ യാത്ര ചെയ്ത് അല്ലെങ്കിൽ നല്ല കാറിലും സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തി ഇസ്ലാമിക പ്രവർത്തനം നടത്തുന്ന ആളോടല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ് സുമാമ പറയുന്നത്. സുമാമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, വൈൻ കുന്ത തുരീദുൽ മാൽ, പൈസ വേണോ മുഹമ്മദ്, എനിക്ക് ഞാൻ തരാം. അങ്ങനെയാണ് ശത്രുക്കൾ എപ്പോഴും ഏത് പ്രവർത്തനം നടത്തിയാലും 25 അരാവായാലും 27 അരാവായാലും എവിടെ നല്ലത് ചെയ്യുമ്പോഴും തെറ്റിദ്ധാരണ കൊണ്ട് മാത്രം കാണുന്ന ചില ആളുകളുണ്ട്. അല്ലാഹു അവരെ ശറിൽ ഉദ്യുമത്തിനെ കാക്കട്ടെ, അല്ലാഹു അവരെ നന്നാക്കി കൊടുക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ് സുമാമയുടെ ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചിരിച്ചു, വെറുപ്പ് കാണിച്ചില്ല, തെറിവിളിച്ചില്ല, വെറുപ്പ് പിടിച്ചില്ല. അറസ്റ്റ് ചെയ്തിട്ട് സഹാബത്ത് കൊണ്ടുവന്ന സമയത്ത് പോലും ഇങ്ങോട്ട് നിസാരപ്പെടുത്തിയിട്ട് സംസാരിച്ചിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ക്രമിച്ചില്ല, ചിരിച്ചു. സുമാമയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ചിരിച്ചു. സുമാമ വീണ്ടും പറഞ്ഞു, മുഹമ്മദേ, നീ എന്നെ കൊല്ലുകയാണെങ്കിൽ, നിങ്ങൾ എന്നെ കൊല്ലുകയാണെങ്കിൽ ഈ രക്തം നിങ്ങൾ പകരം ചോദിക്കുന്നതിൽ തെറ്റില്ല. കാരണം ഞാൻ ഒരുപാട് ആളുകളെ കൊല ചെയ്തിട്ടുണ്ട്. ഇനിയല്ല, നിങ്ങൾ എനിക്ക് വിട്ടുവീഴ്ച ചെയ്യുകയാണെങ്കിൽ ഞാൻ നന്ദിയുള്ളവനായേക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുമാമയെ വെറുതെ വിട്ടു. മദീനത്തെ പള്ളിയുടെ തൂണിനോട് പിടിച്ചു കെട്ടിയിരിക്കുകയാണ് സുമാമയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നില്ല, വിധി പറഞ്ഞില്ല, വിധിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചുപോയി. രണ്ടാമത്തെ ദിവസം വന്നിട്ട് സുമാമയോട് ചോദിച്ചു, എന്താണ് സുമാമ നിന്റെ അഖ്ബാറുകൾ, എന്താ നിന്റെ വിശേഷങ്ങൾ, എന്താ പുതിയതായിട്ട് പറയാനുള്ളത്? അപ്പോഴും സുമാമയുടെ ചോദ്യം, വൈൻ കുന്ത തുരീദുൽ മാൽ, പണം വേണോ നബിയേ, പണം ഞാൻ തരാം. സ്വതേ ദീനീ പ്രവർത്തനം നടത്തുമ്പോ ചിലപ്പോ പിരിവാങ്ങേണ്ടി വരും, ചിലപ്പോ സംഭാവന ചോദിക്കുന്നുണ്ടാകും. കഥയെ മഞ്ഞ കണ്ണുകൊണ്ട് നോക്കിയാൽ മഞ്ഞയായിട്ടേ കാണൂ എന്ന് പറഞ്ഞതുപോലെ പിരിവെടുക്കുമ്പോ അങ്ങനെ നോക്കുമ്പോ എല്ലാരും വിചാരിക്കുകയാണ് ഇയാളെ പോക്കറ്റിലാണ്. ചിലര് വീഡിയോ എടുത്തിട്ട് സിറാജിലൊക്കെ കിട്ടുന്ന പൈസ എടുത്തിട്ട് കാണിച്ചിട്ട് പറയാണ്, പോക്കറ്റിലിടുന്ന കണ്ടോ, കളിയാക്കുകയാണ്. എന്തിനാണ്? അങ്ങനെയാണ് ഏത് കാലത്തും ദീനീ പ്രവർത്തനം നടത്തുമ്പോ പണം കൊണ്ട് ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സുമാമ ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്നും ചിരിക്കുകയാണ്. സുമാമ രണ്ടാമത് ഈ പറഞ്ഞു, നബിയേ, നിങ്ങൾ എന്നെ കൊല്ലുകയാണെങ്കിൽ കൊല്ലാൻ അർഹതപ്പെട്ട ശരീരത്തെയാണ് കൊല ചെയ്യുന്നത്. കാരണം സുമാമയുടെ കൈകളാൽ ഒരുപാട് നിങ്ങൾ അനുയായികൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് നബിയേ. അതിൽ സുമാമക്ക് സംശയമില്ല. മൂന്നാമത്തെ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ടാമത്തെ ദിവസവും അയാളെ വെറുതെ വിട്ടു, വിധി പറഞ്ഞില്ല. മൂന്നാമത്തെ ദിവസവും സുമാമയുടെ അടുക്കലേക്ക് വന്ന് ചോദിച്ചു, സുമാമ നിന്റെ വിശേഷം എന്താണ്? അപ്പോഴും സുമാമയുടെ മറുപടിയിന് തന്നെയാണ്, വൈൻ കുന്ത തുരീദുൽ മാൽ, പണം വേണോ നബിയേ തരാം. സുമാമയെ വെറുതെ വിട്ടേക്കണം. ഇനി അതല്ല, സുമാമയിൽ നിന്ന് ലക്ഷ്യമാക്കുന്നത് എന്താണ് നബിയേ? സുമാമയിൽ നിന്ന് നിങ്ങൾ ലക്ഷ്യമാക്കുന്നത് പണമാണോ തരാം, അധികാരമാണോ തരാം? അതിൽ സുമാമക്ക് തർക്കമില്ല. ഇനി സുമാമയെ നിങ്ങൾ കൊല്ലാനാണോ നബിയെ വിധിക്കുന്നത്? കൊല ചെയ്യാൻ അർഹതപ്പെട്ട ശരീരമാണ് നബിയേ, വിധിക്കുന്നതിൽ തെറ്റില്ല. ഇനി നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുകയാണോ, നന്ദിയുള്ളവനാണ് ഈ സുമാമയെ നിങ്ങൾ എത്തിക്കും നബിയേ. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടുവീഴ്ച ലോകത്തെ പഠിപ്പിച്ച നേതാവല്ലേ? ജനങ്ങൾക്ക് നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം, വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം. എല്ലാവരും എല്ലാ സമയത്തും എല്ലാ സ്ഥലത്തും ഒരുപോലെ ആകൂല. ഇന്ന് ചിരിച്ചു കണ്ടവനെ നാളെയും ചിരിച്ചു കണ്ടുകൊള്ളണം എന്നില്ല. ഇന്ന് നല്ല സംഭാവന തന്നു, നാളെയും നല്ല സംഭാവന തന്നുകൊള്ളണം എന്നില്ല. നമ്മൾ മനസ്സിലാക്കണം, സംഭാവന ചോദിക്കുമ്പോൾ ഒരു ദിവസം തന്നു, രണ്ടാമത്തെ ദിവസം ചോദിക്കുമ്പോൾ അത്ര തന്നില്ല. അതിന്റെ പേരിലും നമ്മൾ ഒരാളോടും വെറുപ്പ് കാണിക്കരുത്. എല്ലാ ദിവസവും എല്ലാവരും എല്ലാ സമയത്തും എല്ലാ സ്ഥലത്തും ഒരുപോലെ ആകൂല. മനുഷ്യൻ എപ്പോഴും വിട്ടുവീഴ്ച മനോഭാവമുള്ളവനാകണം, എപ്പോഴും ആർക്കും വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാൻ കഴിയണം.
ഇങ്ങോട്ട് തെറ്റി നിന്നവനാണെങ്കിലും അങ്ങോട്ട് പോയി നന്നാകാനുള്ള സന്മനസ്സുണ്ടാക്കിയെടുക്കണം. ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ പോലും ഇജാബത്ത് കിട്ടില്ലെന്നല്ലേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പറഞ്ഞത്. ലൈലത്തുൽ ഖദറിനന്ന് പോലും രാത്രി ഇജാബത്തില്ല ആർക്ക്? കുടുംബങ്ങൾ ഈ പണങ്ങി നിൽക്കുന്നവർക്ക്, ദുനിയാവിലെ താഴ്ന്ന പണത്തിനു വേണ്ടി, ദുനിയാവിലെ താഴ്ന്ന ഭൂമിയിലെ മണ്ണിനു വേണ്ടി കുടുംബങ്ങൾ ഈ തെറ്റി നിൽക്കുന്നവരില്ലേ? ജ്യേഷ്ഠനും ഈ പണങ്ങി നിൽക്കുന്നവരില്ലേ? അനുജനും ഈ തർക്കിക്കുന്നവരില്ലേ? അനുജന ചീത്ത വിളിക്കുന്നവരില്ലേ? ജ്യേഷ്ഠനെ നിസ്സംഗരപ്പെടുത്തുന്നവരില്ലേ? ജ്യേഷ്ഠനെ തെറിവിളിക്കുന്നവരില്ലേ? ഒന്നിലധികം പറയണം, ഉമ്മാന്റെ മുഖത്ത് നോക്കിയിട്ട് കരർത്ത് സംസാരിക്കുന്നവരില്ലേ? പറയാണ്, ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നവരാവണം. ഇങ്ങോട്ട് തെറ്റുകീരാനും അങ്ങോട്ട് നന്മ ചെയ്തു കൊടുത്തു. കല്യാണത്തിന് വിളിക്കാൻ മറന്നുപോയതിന്റെ പേരിൽ, കല്യാണത്തിന് വിളിക്കാൻ മറന്നുപോയതിന്റെ പേരിൽ അതേ മതുബാധി നാട്ടുകാരും ഈ തെറ്റി നിൽക്കുന്നവരില്ലേ? കുടുംബങ്ങളും ഈ തെറ്റി നിൽക്കുന്നവരില്ലേ? അയൽവാസിയും ഈ തെറ്റി നിൽക്കുന്നവരില്ലേ? കല്യാണത്തിന് വിളിച്ചിട്ടുണ്ട്, വിളിക്കുന്ന സമയത്ത് പ്രസ് ചെയ്ത് പറഞ്ഞില്ല, റോഡിൽ നിന്ന് കണ്ടിട്ട് പറഞ്ഞില്ല, ക്ഷണിച്ചതത്ര നന്നയില്ല. ഇതിന്റെ പേരിലൊക്കെ പണങ്ങി നിൽക്കുന്നവരില്ലേ? ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്ത് പഠിക്കണം. അത് ലോകത്തിൽ ലോകത്തെ പഠിപ്പിച്ച് ലോകത്ത് കാണിച്ചു തന്ന നേതാവാണ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വന്തം നാട്ടിൽ ജീവിക്കുമ്പോ എല്ലാവരും സത്യസന്ധനെന്ന് വിളിച്ചു, എല്ലാവരും ആദരിച്ചു, എല്ലാവരും ബഹുമാനിച്ചു, എല്ലാവരും ആദരിച്ചു, അൽ അമീൻ എന്ന സ്ഥാനപ്പേര് നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആ സമുദായത്തോട് പറഞ്ഞു, ജനങ്ങളെ, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ കലിമത്ത് തൗഹീദിലേക്ക് കടന്നു വരണം. ഇതിന്റെ പേരിൽ റസൂലുള്ളാഹിനെ കദ്ദാബാക്കി, മജ്നൂൻ എന്ന് വിളിച്ചു ചിലർ, അഭ്രാന്തൻ എന്ന് വിളിച്ചു ചിലർ, സാഹിറാണെന്ന് പറഞ്ഞു, മരണക്കാരനാണെന്ന് പറഞ്ഞു, ചീത്ത വിളിച്ചു ചിലർ. എന്നാ സ്വന്തം കുടുംബങ്ങളടുക്കലേക്ക് ചെന്നപ്പോഴോ അവരെ കല്ലുകൊണ്ട് സ്വീകരിച്ചു നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. കല്ലേറ് കൊണ്ട് സ്വീകരിച്ചു, കാലിൽ കതി കല്ല് പതിഞ്ഞു, ശരീരത്തിൽ നിന്ന് രക്തമൊഴുകിയപ്പോ മലക്കുല്ലം ലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നുപോയി. കാരണം ഇതൊരു സാധാരണ മനുഷ്യന്റെ രക്തമല്ല, ഒരു സാധാരണ രക്തമല്ല, ലോകം തന്നെ പടക്കാൻ കാരണക്കാരനായ ഒരു നേതാവ്. ആ നേതാവിന്റെ ശരീരത്തിൽ നിന്ന് രക്തം പൊടിഞ്ഞപ്പോ മലക്കുല്ലം ലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് ചോദിക്കുന്ന നബിയെ, ഞാൻ അവരെ അങ്ങ് അക്രതി ഭൂമിയിൽ നിന്ന് മറിച്ചിട്ടാലോ, അവരെ അങ്ങ് ശിക്ഷിച്ചാലോ, വേണ്ട ജിബ്രീൽ അവരെ മക്കളിൽ ഒരാളെങ്കിലും ഹിദായത്തിന്റെ വെളിച്ചം കിട്ടിയാലോ. അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പ്രബോധകൻ എപ്പോഴും ഉണ്ടാക്കിയെടുക്കേണ്ടത് ഇതാണ്, ഒരു മുസ്ലിം എപ്പോഴും ഉണ്ടാക്കിയെടുക്കേണ്ടത് ഇതാണ്. ഏത് മനുഷ്യനും വിട്ടുവീഴ്ച ചിലപ്പോ കല്ലേറുകൾ സ്വീകരിക്കേണ്ടി വരും, കല്ലേറുകൾ വാങ്ങേണ്ടി വരും. ചിലപ്പോ കോലം കത്തിക്കുന്നവരുണ്ടാകും, രാഷ്ട്രീയത്തിന്റെ പേര് തെറി വിളിക്കുന്നവരുണ്ടാകും. ഓ മുസ്ലിമേ പതറി പോകരുത്, അള്ളാന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഷറഫാക്കപ്പെട്ട ശരീരത്തിൽ നിന്ന് ഷറഫാക്കപ്പെട്ട രക്തമേകുന്നപ്പോഴും ഹബീബ് അവരോട് കരർത്ത് സംസാരിച്ചില്ലോ, അവർക്കെതിരെ പ്രാർത്ഥന നടത്തിയില്ലോ, അവർക്കും വിട്ടുവീഴ്ചയാണ്. അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചിന്തിക്കുന്നത് അവരെ മക്കളില്ലായെങ്കിലും നന്നായാലോ. എപ്പോഴും നമ്മൾ എങ്ങനെ ചിന്തിക്കണം, വിട്ടുവീഴ്ചയുടെ മനോഭാവം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം, ആർക്കും വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാൻ കഴിയണം. അതേ സ്ഥാനത്ത് മക്കള് തെറ്റിയതാൽ ഒറ്റയ്ക്ക് വിട്ടുവീഴ്ച ശിക്ഷിക്കാതെ വിട്ടേക്കരുത്. ഞാനിപ്പോൾ ഇതിലേക്ക് കടക്കുന്നില്ല, ഞാൻ എന്റെ ചെറുപ്പകാലഘട്ടങ്ങളിൽ. അപ്പൊ നിങ്ങൾക്ക് എത്ര വയസ്സായി പോയില്ലേറെ? അത്രയൊന്നും വയസ്സില്ല, ഞാനിപ്പോ ചെറുത് തന്നെയാണ്. നമ്മളൊക്കെ എന്റെ പുരോഗതിക്ക് വേണ്ടി ദ്വാരക്കളും, ഞാനിപ്പോഴും പഠിക്കുകയാണ്. അല്ലാഹു നമുക്ക് കനാഫിയായി മിനേറ്റി തരട്ടെ. ചെറുപ്പകാലഘട്ടത്തിൽ തന്നെ ഇതിലും ചെറുതായിരുന്ന കാലത്ത് തന്നെ ഇതിനർത്ഥുള്ളൂ.
ഇതിലും ചെറുതായിരുന്ന സമയത്ത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയമാണ്. പഠിക്കുമ്പോൾ ഒരു ദിവസം പടക്കത്തിൻ്റെ മസാല പറയുന്ന ഒരു പേപ്പർ കിട്ടി. ഒരു കേരളത്തിലെ ഒരു ആലിവിൻ്റെ പേര് വെച്ച് ഒരു ചെറിയൊരു ലഘുലേഖ, പടക്കം പഠിക്കുന്നതിൻ്റെ മസാലയാണ് അതിൽ. അത് വായിച്ചിട്ട് ഞാൻ ചോദിച്ചു, ഈ മൊയ്ലിയാനെ എവിടുന്ന കിതാബ് പൊതിയുന്നു? ഞാനന്ന് കിതാബ് കണ്ടിട്ടില്ല, ഇപ്പോഴും കിതാബ് കണ്ടിട്ടില്ല. നിങ്ങളൊക്കെ ദ്വാരക്കണം, അല്ലാഹു നമുക്കൊക്കെ നാഫിയായി ഇൽമിനേറ്റി തരട്ടെ. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയമാണ്, ഇയാൾ എവിടുന്ന കിതാബ് കണ്ടത് എന്ന് ചോദിച്ചു. അത് ബാപ്പ കേട്ടു. അതെന്താണോ ചോദിച്ചു, ബാപ്പ ലഘുലേഖ വാങ്ങി. വായിച്ചു നോക്കുമ്പോ മരിച്ചുപോയ ഒരു വലിയ പണ്ഡിതൻ, അല്ലാഹു അദ്ദേഹത്തിന്റെ ദർജന ഉയർത്തി കൊടുക്കട്ടെ. വാപ്പയും അതുപോലെ ഞാനൊന്നും പ്രവർത്തിക്കുന്ന സംഘടനയിലെ ഒരാലിമല്ല, ആ ആലിമിന്റെ പേര് വായിച്ച് ഞാൻ വിലയിരുത്തിയപ്പോ ബാപ്പ അന്ന് കൈകൊണ്ട് നല്ലൊരു തല്ലടിച്ചു, നല്ലൊരടിയടിച്ചു തന്നെ. എന്നിട്ട് എന്നോട് പറഞ്ഞു, ജീവിതത്തിൽ ഒരാലിമിനെ നിസ്സാരപ്പെടുത്തരുത്. ഒരറിവില്ലാത്ത നിന്നെ പോലെയുള്ള കുറെ ആളുകൾ ആലിമികളെ നിസ്സാരപ്പെടുത്തിയിട്ട് ലോകത്തുണ്ടാകുന്ന ഫിത്നയെ നിനക്കറിയോ? ചെറുപ്പത്തിൽ തന്നെ ഇത്തരം സ്വഭാവം എനിക്ക് ജീവിതത്തിൽ കണ്ടുപോയി, കാലടിച്ച് മുറിച്ച് കളയുന്നു പറഞ്ഞു ബാപ്പ. അല്ലാഹു ബാപ്പക്ക് ദീർഘായുസ്സും മഅഫിയത്തും ഏറ്റി കൊടുക്കട്ടെ. അതിന്റെ ശേഷം ഞാൻ ജീവിതത്തിൽ ഒരു ആലിമിനെയും നിസ്സാരപ്പെടുത്താറില്ല. ആ പണ്ഡിതൻ മരണപ്പെടുന്നതിന് ഒരു വർഷം മുമ്പ് ഞാനൊരു മരിച്ച വീട്ടിൽ വെച്ച് കണ്ടപ്പോൾ ഞാൻ ഈ വിഷയം പറഞ്ഞ് പൊരുത്തപ്പെടി വെച്ചിട്ടുണ്ട്. അല്ലാഹു തആല നമുക്കൊക്കെ അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് വിട്ടുവീഴ്ച വേണം, പക്ഷേ ആലിമികളെ തെറിവിളിക്കുന്ന മക്കളുണ്ടെങ്കിൽ അപ്പൊ തന്നെ ശിക്ഷിക്കണം. അവിടെ നമ്മളെ ഗ്രൂപ്പ് നോക്കാൻ പാടില്ല. രാഷ്ട്രീയത്തിന്റെ പേരിൽ ഏതെങ്കിലും സയ്യിദന്മാരെ നിസ്സാരപ്പെടുത്തുന്നത് കണ്ടാൽ ബാപ്പമാരെ മക്കളെ ഉപദേശിക്കണം, സമ്മതിക്കരുത്. ഞാൻ അതേ പ്രസംഗം തുടങ്ങുന്ന സമയത്ത് ഇപ്പൊ കുറെ പ്രസംഗിച്ച് വലിയ ആളായി എന്നല്ല ഞാൻ പറയുന്നത്, തുടക്കം ഏത് കാര്യത്തിനും ഒരു തുടക്കമുണ്ടല്ലോ, ആ തുടക്കം തുടങ്ങുന്നതിൻ്റെ മുമ്പ് ഞാൻ ബഹുമാനപ്പെട്ട പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, അല്ലാഹു അവിടുത്തെ ദർജന നീ ഉയർത്തി കൊടുക്കണം റഹ്മാനെ. ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഉള്ള ആളുണ്ടെങ്കൾ, ഈ രണ്ട് സയ്യിദന്മാരോട് ഞാൻ പൊരുത്തം വാങ്ങിയിട്ടുണ്ട്. അത് എന്നെ ബാപ്പ പഠിപ്പിച്ചതാണ്. ഗ്രൂപ്പ് നോക്കാതെ സയ്യിദന്മാരെ ആദരിക്കണം, രാഷ്ട്രീയം നോക്കാതെ സയ്യിദന്മാരെ ആദരിക്കണം. ഇന്ന് രാവിലെ എനിക്കൊരു പരിപാടി ഉണ്ടായിരുന്നു, എനിക്ക് പോകാൻ കഴിഞ്ഞില്ല. എന്റെ ഉമ്മാമ ഈ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയി. അല്ലാഹുവേ ഉമ്മാമയുടെ കബറിടം നീ സ്വർഗമാക്കി കൊടുക്കണം റഹ്മാനെ. ബഹുമാനപ്പെട്ട തങ്ങൾ അവരുടെ പരിപാടിയിൽ പങ്കെടുത്തില്ലെങ്കിൽ സയ്യിദന്മാരോട് ആദരവ് കേട് വരുമോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ ഇവിടെ സദസ്സിലേക്ക് വന്നത്. അല്ലാഹു തആല സയ്യിദന്മാരുടെ പൊരുത്തം കിട്ടുന്ന സാലിഹികളെ കൊടുത്ത് നമ്മളെല്ലാവരെയും പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത് അതേ സ്ഥാനത്ത് നമ്മൾ വിട്ടുവീഴ്ചയുള്ളവരാകണം. മക്കളോട് വിട്ടുവീഴ്ച വേണം, വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. മക്കളോട് വിട്ടുവീഴ്ച വേണം, ബാപ്പമാരോട് വിട്ടുവീഴ്ച വേണം, ഉമ്മമാരോട് വിട്ടുവീഴ്ച വേണം. ആരും ഇവിടെ കമലികളല്ല. ആരാ ഇവിടെ പൂർണ്ണമായ മനുഷ്യനായിട്ട്? ജീവിതത്തിൽ ഒരു തെറ്റുമില്ല, ഒരു പിഴവും ജീവിതത്തിൽ സംസാരത്തിൽ വരില്ല, നാവിലൊരു പിഴവും സംഭവിക്കൂല. അങ്ങനെ ആരുണ്ട് ഇവിടെ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലാത്ത മറ്റാരുണ്ട് ഇവിടെ? അത്തരം അമ്പിയാ മുർസലീങ്ങളല്ലാത്ത ആരുണ്ട് ഇവിടെ? നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരനൊക്കെ എപ്പോഴും തെറ്റ് സംഭവിക്കാം, എപ്പോഴും പിഴവ് സംഭവിക്കാം, പക്ഷേ നമ്മളതിലൊക്കെ വിട്ടുവീഴ്ചയുള്ളവരാകണം. തെറ്റുകളൊക്കെ പൊരുത്തപ്പെട്ട് കൊടുക്കാറുള്ള ഒരു സന്മനസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിട്ടുവീഴ്ച പറഞ്ഞാലുണ്ടോ തീരുന്നു? വീട്ടിൽ സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങുമ്പോ, വേറെ ഏതെങ്കിലും വീട്ടിൽ വേദം കഴിഞ്ഞു പോകുമ്പോ കിടന്നുറങ്ങിയതല്ല, സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങിയ, സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങുമ്പോ ശത്രുക്കൾ വന്ന് വീട് വളഞ്ഞു പോയി, ആ സമൂഹത്തോട് പോലും കാരുണ്യം കാണിച്ചില്ലേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങുമ്പോ ആക്രമിക്കാൻ വന്ന സമൂഹത്തോട് പോലും കാരുണ്യമാണ് റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി. എവിടെയാണ് ഈ സമുദായം ഈ കാരുണ്യമൊക്കെ കൈവഴിച്ചത്? എവിടെയാണ് ഈ സ്നേഹവും ബഹുമാനവും മനുഷ്യൻ കൊണ്ടുപോയി കളഞ്ഞു കളഞ്ഞത്? മുസ്ലിം സമുദായത്തെ പറയിപ്പിക്കാൻ, മുസ്ലിം സമുദായത്തിന്റെ പേര് നശിപ്പിക്കാൻ, മുസ്ലിം സമുദായത്തിന് ചീത്ത പേര് വരുത്തുക, രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞ് റോഡിലിറങ്ങിയിട്ട് ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കാത്ത പ്രവർത്തനം നടത്തുന്ന ഏതെങ്കിലും മതി അറിവില്ലാതെ സംഭവിച്ചു പോയവരുണ്ടെങ്കിൽ ചിന്തിക്കണം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇസ്ലാമിക പ്രബോധനം എങ്ങനെയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം എങ്ങനെയാണ്, സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങുന്നു കൊല ചെയ്യാൻ വേണ്ടി വന്ന സമൂഹത്തോട് പോലും കാരുണ്യം ചെയ്ത നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ, നിങ്ങൾ ആലോചിച്ചു നോക്ക്, സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങുമ്പോ വീട് വളഞ്ഞു ഒരു സമൂഹം വന്നിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ അവരെ ചെയ്തത്? കത്തിയും കൊടുവാളൊക്കെ എടുത്ത് അവരെ ആക്രമിച്ചോ? ഇല്ല, ഒരു പിടി മണലുവാരി മണലുവാരിട്ടോ, ഒരൊറ്റ കയറ, ആ ഒരൊറ്റ കയറില് അവിടെ വന്ന എല്ലാവരെ കണ്ണിലും ആ മണല് കത്തിപ്പോയി. അതെങ്ങനെ മുസ്ലിയാരെ, ഒരു പിടി മണൽ നിങ്ങളെ കയ്യിൽ ഞങ്ങൾ തരാ, നിങ്ങളൊന്ന് എറിഞ്ഞിട്ട് ഈ സാഹസിലെ മുന്നിലെ വരിയിലിരിക്കുന്ന എല്ലാരെയും കണ്ണിലൊന്നാക്കി തരുവോ? എനിക്ക് കഴിയൂല, എനിക്ക് മോചിതത്തില്ല. അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ മോചിതത്ത ഒരു പിടി മണൽ വാരിയിട്ട് എറിഞ്ഞപ്പോ എല്ലാരെ കണ്ണിൽ വെച്ച്. എന്നാ പിന്നെ ഏതായാലും മോചിതത്ത് കാണിക്കല്ല, കത്തി കൊണ്ട് കാണിച്ചാ പോരായിരുന്നോ? കത്തി എടുത്തിട്ട് ഒരേറി എല്ലാരെ കണ്ണൊന്ന് പോട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരേറി മോചിതത്ത് കാണിക്കുമ്പോ എന്തുകൊണ്ട് മോചിതത്ത് കാണിച്ചൂടെ? എല്ലാവർക്ക് വേദനിക്കരുത്, അവര് വേദനിച്ചു പോകരുത്, അവരെ ശരീരത്തിലും മുറിവേൽക്കരുത് എന്ന് കരുതിയിട്ടല്ലേ ഒരു പിടി മണല് വളരെയിട്ടെറിഞ്ഞു. തൽക്കാലം ശത്രുക്കളുടെ കൈകളിൽ നിന്ന് രക്ഷപ്പെടണം, പക്ഷെ അവരെ വേദനിക്കപ്പെടരുത്, അവരെ ശരീരത്തിലും മുറിവേൽക്കരുത്, അവരെ വിവരക്കുറവാണ്. ആക്രമിക്കാൻ വന്ന സമൂഹത്തോട് പോലും വിട്ടുവീഴ്ച ചെയ്ത് ലോകത്ത് കാണിച്ചു തന്ന നേതാവാണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്ലിം സമുദായത്തിന്റെ പേര് പറഞ്ഞു, മുസ്ലിം സമൂഹത്തിന്റെ പേര് പറഞ്ഞു. ചിലരൊക്കെ റോഡിലിറങ്ങിയിട്ട് കാണിക്കുന്ന ചില പ്രവർത്തനങ്ങൾ കാണുമ്പോ ലജ്ജിച്ച് തലതാഴ്ത്തിപ്പോയി. ഇസ്ലാമിന്റെ പേരിൽ തീവ്രവാദം പറയുന്നു, ഇസ്ലാമിന്റെ പേരിൽ കോമാളിത്തരം കാണിക്കുന്നു, ഇസ്ലാമിന്റെ പേരിൽ റോഡിലിറങ്ങിയിട്ട് രാഷ്ട്രീയത്തിന്റെ പേരിൽ മുസ്ലിം ചെറുപ്പക്കാരും ചെറുപ്പക്കാരും പല നിറത്തിലുമുള്ള കൊടിയുടെ പേരിൽ ഉരയാട്ടുന്നു. ഓ മുസ്ലിമേ, എവിടെയാ നമ്മുടെ ഈമാൻ കൊണ്ടുപോയി കളഞ്ഞു കളഞ്ഞത്? അസ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സദീ സമുദായത്തെ പ്രേരിപ്പിക്കുന്ന വിധത്തിൽ പലരും റോട്ടിലിറങ്ങിയിട്ട് അതേ മുസ്ലിം സമൂഹത്തിന്റെ പേര് നശിപ്പിക്കുന്നു. ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ അസ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്ന സമൂഹത്തോട് പോലും വിട്ടുവീഴ്ച കാണിച്ച നേതാവാ. നിങ്ങൾ നോക്ക്, സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ സുറാഖത്ത് ഇബ്നു മാലിക് പിന്നാലെ വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്രമിക്കാൻ. അതാ റസൂലുള്ളാഹിനെ വിളിക്കുന്നു, സുറാഖത്ത് ഇബ്നു മാലിക് സുറാഖത്ത് ഇബ്നു മാലിക്കിന് മനസ്സിലായി ഇതൊരു സാധാരണ നബിയല്ല, ഒരു സാധാരണ മനുഷ്യനല്ല. കാരണം ആക്രമിക്കാൻ പോകുമ്പോ കുതിരയുടെ കാല് ഭൂമി എങ്ങ് വിഴുങ്ങി. സുറാഖത്ത് ഇബ്നു മാലിക്കിന് കുതിരയെ നീക്കാൻ കഴിയുന്നില്ല. അപ്പൊ സുറാഖത്ത് ഇബ്നു മാലിക്കിന് മനസ്സിലായി ഇതൊരു സാധാരണ നബിയല്ല, രക്ഷപ്പെടണോ? സുറാഖത്ത് ഇബ്നു മാലിക് വിളിച്ചു, അൽ അമാൻ അൽ അമാൻ, രക്ഷ വേണേ നബിയേ. സുറാഖത്ത് ഇബ്നു മാലിക് നിങ്ങൾ ആക്രമിക്കാൻ വരുമ്പോ കുതിരയുടെ കാല് ഭൂമി വിഴുങ്ങിക്കളഞ്ഞു നബിയേ, ഒന്ന് രക്ഷപ്പെടുത്തണേ നബിയേ. സുറാഖത്ത് ഇബ്നു മാലിക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എന്ത് പറഞ്ഞു? എന്നെ കൊല്ലാൻ വേണ്ടി വന്നതല്ലടാ, നീ അവിടെ തന്നെ കിടക്കട്ടെ എന്ന് പറഞ്ഞു. നമ്മളാണെങ്കിൽ എന്ത് പറഞ്ഞു? നമ്മളെ ആക്രമിക്കാൻ വരണ്ട, നമ്മളെ നാട്ടിൽ നമ്മൾ ഇഷ്ടപ്പെടാത്ത ഒരു പ്രവർത്തനം ചെയ്യുന്നൊരു സുഹൃത്ത് അവൻ വന്നിട്ട് എന്തോ ഒരു കാര്യം തമാശ പറഞ്ഞതാ, എന്നാൽ തന്നെ നമുക്ക് ചിരിക്കാൻ തന്നെ കഴിയൂല. അവന്റെ മുഖത്ത് നോക്കിയിട്ട് ഒന്ന് കൊടുക്കാൻ എന്താ വഴി നമ്മൾ ആലോചിക്ക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ആക്രമിക്കാൻ വന്നാൽ അത് ഈ സുറാഖത്ത് ഇബ്നു മാലിക് നബിയെ രക്ഷപ്പെടുത്തണം എന്ന് പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എന്താ പറയുന്നത്? ഒരു കുഴപ്പമില്ല, വിട്ടുവീഴ്ചയാണ്. ആ വിട്ടുവീഴ്ചയല്ലേ നബി തങ്ങളെ വിട്ടുവീഴ്ച? എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, അതാ നമ്മളെ ജീവിതത്തിൽ സമ്പാദിക്കേണ്ടത്. ഈ പരിശുദ്ധ റമളാനിൽ കുടുംബങ്ങളുമായി തെറ്റി നിൽക്കുന്നവരുണ്ടെങ്കിൽ, കച്ചവടത്തിന്റെ പേരിൽ സംശയം തോന്നിയിട്ട് കൂറുപിരിഞ്ഞവരുമായി പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ, മുസ്ലിമേ
പിണക്കങ്ങൾ ഒഴിവാക്കി ജീവിതത്തിൽ ബന്ധങ്ങൾ ഇണക്കുക. ഏത് തെറ്റിയതവരും പൊരുത്തപ്പെട്ടു കൊടുക്കാനുള്ള സന്മനസ് കാണിക്കുക. മറന്നുപോയോ നിങ്ങൾ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ? സുമാമയോട് വന്ന് ചോദിക്കുകയാണ്, സുമാമ എന്താ പറയാനുള്ളത്, എന്താ പറയാനുള്ളത്? അപ്പോഴും സുമാമ മൂന്നാമത്തെ ദിവസവും പറയുന്നത്, പണം വേണോ തരാം നബിയെ, അധികാരം വേണോ തരാം നബിയെ, വിട്ടുവീഴ്ച ചെയ്താൽ നന്ദിയുള്ളവനാണ് സുമാമ നബിയെ. മൂന്നാമത്തെ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിരിയെന്ന് പ്രഖ്യാപിച്ചു. പതി അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന സഹാബത്തിനെ വിളിച്ച് പറയുന്ന, സഹാബ സുമാമയുടെ കെട്ടയിച്ചു വിടൂ. സുമാമത്തെ ഉലിന്റെ കഥയെ കെട്ടയിച്ചങ്ങ് വിട്ടപ്പോ സുമാമ റളിയല്ലാഹു വിടുതി മദീനത്തെ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് പോയി. ഒലുവെടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കിലേക്ക് വന്നിട്ട് പറയാണ്, ഓ നബീ, ലോകത്ത് എനിക്ക് ഏറ്റവും വെറുപ്പുള്ള നാട്, ലോകത്ത് എനിക്ക് ഏറ്റവും ദേഷ്യമുള്ള നാട്, ലോകത്ത് ഞാൻ ഏറ്റവും വെറുക്കുന്ന നാട്, അത് മദീനത്തു റസൂലില്ലാഹ് നബിയെ, നിങ്ങളെ മദീനയാണ് ലോകത്തിനെനിക്ക് ഏറ്റവും വെറുപ്പ്. പക്ഷേ ഈ സെക്കൻഡ് മുതൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നാട് അതും മദീനത്തു റസൂലില്ലാഹ്. ഈമാനുള്ള മോമിൻ എങ്ങനെയാണ്? ഈമാനുള്ള മോമിനെ മദീനയോട് വലിയ സ്നേഹമാണ്, മദീനയോട് വലിയ താല്പര്യമാണ്, മദീന കേൾക്കുമ്പോ വലിയ ആവേശമാണ്. കാരണം മദീന കബറി വമിമ്പരി റൗളത്തും മിൻ റിയാദിൽ ഭൂമി ലോകത്തല്ല പടച്ചു വെച്ച സ്വർഗം പരിചയപ്പെടുത്തിയില്ലേ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം? ആ സദേ സ്വർഗം എവിടെയാണ്? അത് എന്റെയും അത് എന്റെ മിമ്പറിന്റെയും അതുപോലെ എന്റെ കബറിന്റെയും ഇടയിലുള്ള സ്ഥലമാണെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആലോചിച്ചു നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, എന്റെ കബറിന്റെയും എന്റെ മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗമാണ്. ആ മദീനക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പ്രാർത്ഥന നടത്തിയില്ലേ? റസൂലുള്ളാഹിക്ക് വലിയ താല്പര്യമാണ് മദീന. അതുകൊണ്ട് തന്നെ അവിടുന്ന് പറഞ്ഞു, മദീനയിൽ തക്വയോടെ ജീവിക്കുന്നവനിക്ക് എന്റെ കൂടെ സ്വർഗത്തിൽ കിടക്കാൻ ഓഫർ ഉണ്ടെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി. മദീനയിൽ ജീവിക്കണം, മദീന മനസ്സിൽ ജീവിക്കണം, അത് ഈമാനുള്ള മനുഷ്യന്റെ ലക്ഷണമാണ്. ഈമാനില്ലാത്ത സമയത്ത് സുമാമ പറയാണ്, ലോകത്ത് എനിക്ക് ഏറ്റവും വെറുപ്പുള്ള നാട് അതും മദീനയാണ് നബി. സുമാമ അഷ്റഫുൽ ഖൽക് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, ഈമാനില്ലാത്ത സമയത്ത് എനിക്ക് ഏറ്റവും വെറുത്ത നാട് മദീനയാ, ഈ സെക്കൻഡ് മുതൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നാട് അതും മദീനയാണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്. രണ്ടാമത് സുമാമ പറഞ്ഞു, നബിയെ, ലോകത്ത് എനിക്ക് ഏറ്റവും വെറുപ്പുള്ള മുഖം, ലോകത്ത് ഞാൻ ഏറ്റവും വെറുക്കുന്ന മുഖം, അത് അങ്ങയുടെ മുഖമായിരുന്നു നബിയെ. ഈ സെക്കൻഡ് മുതൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മുഖം അങ്ങയുടെ മുഖമാണ് നബിയെ. റബ്ബേ, ഞങ്ങൾക്ക് മരിക്കുന്നതിന് മുമ്പ് പലതവണ അത് കണ്ടു പരിചയപ്പെടാൻ അവസരം തരണം റഹ്മാനു. അതിന് ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് ശുദ്ധി വേണോ നീ അത് ഞങ്ങൾക്ക് നിന്റെ ഔദാര്യമായി റഹ്മത്ത് കൊണ്ട് തരണം റഹ്മാനേ. ഹബീബിനെ കണ്ട് പരിചയപ്പെടാതെ നീ ഞങ്ങളെ മരിപ്പിക്കരുത് റഹ്മാനേ. വർഷങ്ങളോളം ഹബീബിനെ സ്വപ്നം കണ്ട ഇമാം ബുസരി തങ്ങളെ ഉസ്താദ് അബുൽ അബ്ബാസുൽ മുർസി തങ്ങളെ ചരിത്രം ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അവരൊക്കെ ബറക്കത്തുകൊണ്ട് ഞങ്ങൾക്കും ഹബീബിനെ പലതവണ കാണാൻ അവസരം ഒരുക്കണം റഹ്മാനേ. അതാ സുമാമ പറയുന്ന നബീ, ലോകത്ത് ഞാൻ ഏറ്റവും വെറുക്കുന്ന മുഖം, ലോകത്ത് എനിക്ക് ഏറ്റവും വെറുപ്പുള്ള മുഖം അങ്ങയുടെ മുഖമായിരുന്നു. ഈ
സെക്കൻഡ് മുതൽ എനിക്ക് ലോകത്ത് ഏറ്റവും സന്തോഷമുള്ള മുഖം, ഏറ്റവും ഇഷ്ടമുള്ള മുഖം അങ്ങയുടെ മുഖമാണ് രവി. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അല്ല മുഹമ്മദുർ റസൂലുള്ളാഹ്, അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിട്ടുവീഴ്ച കണ്ട് ഹുമാമ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഈ വിട്ടുവീഴ്ചയാണ് നമ്മൾ സമ്പാദിച്ചെടുക്കേണ്ടത്. ഈ ചരിത്രം ഞാൻ ദുബായിൽ വെച്ച് പറഞ്ഞപ്പോ അവിടെ നിന്ന് വയൽ കഴിഞ്ഞിറങ്ങിയപ്പൊരാൾ എന്നോട് വന്ന് പറഞ്ഞു, ലോകത്തെനിക്ക് ഏറ്റവും വെറുപ്പുള്ള മുഖം നിങ്ങളെ ബാപ്പന്റെ മുഖമായിരുന്നു. അയാൾ എന്നോട് പറയാണ്, മുഖത്ത് നോക്കിയിട്ട് പറയാണ്, എനിക്ക് ലോകത്ത് ഏറ്റവും വെറുപ്പുള്ള മുഖം നിങ്ങളെ ബാപ്പന്റെ മുഖമായിരുന്നു. എനിക്ക് നിങ്ങളെ ബാപ്പനെ പരിചയമില്ല. ബാപ്പനെ ഞാൻ പല സ്ഥലത്തു നിന്നും കേട്ടിട്ടുണ്ട്. അന്നൊക്കെ എനിക്ക് വെറുപ്പിയെ ബാപ്പനോട് തോന്നിയിട്ടുള്ളൂ. ഒരു ദിവസം അപരിചിതമായി ഞാൻ നിങ്ങളെ ബാപ്പന്റെ വയലിന്റെ സദസ്സിലൊന്ന് പെട്ടു. വയലിന്റെ സദസ്സിൽ നിന്ന് വയൽ കേട്ടപ്പോ അന്നുവരെ കള്ള് കുടിച്ചിരുന്ന ഞാൻ നിങ്ങളെ ബാപ്പന്റെ വയൽ കേട്ടപ്പോ തീരുമാനമെടുത്തു, ഇനി ഞാൻ ജീവിതത്തിൽ കള്ള് കുടിക്കൂല. അതിന്റെ ശേഷം ഞാൻ കള്ള് കുടിച്ചിട്ടില്ല. ബാപ്പനെ ഞാനൊരു സ്ഥലത്ത് വെച്ച് കണ്ടപ്പോ ഞാൻ പൊരുത്തപ്പെടിച്ചിട്ടുണ്ട്. നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ. ഇത് ഞാൻ വേറൊരു സ്ഥലത്ത് പ്രസംഗത്തിൽ പറഞ്ഞു. പറഞ്ഞപ്പോ അന്നൊരാള് പ്രസംഗം കഴിഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോകും എന്റെ അടുക്കലേക്ക് വന്ന് ചോദിച്ചു, നിങ്ങളെ ബാപ്പനെ എനിക്കറിയില്ല. പക്ഷെ നിങ്ങളെ ബാപ്പനെ ഞാൻ വിളിക്കാത്ത തെറിയില്ല. നിങ്ങളെ ബാപ്പനെ ഞാൻ പറയാത്ത കുറ്റമില്ല. ബാപ്പന്റെ വയല് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. നിങ്ങളെ ബാപ്പനെ ഞാൻ ഇതുവരെ പരിചയപ്പെട്ടിട്ടില്ല. പക്ഷെ എന്നെ പോലെ ബാപ്പനെ തെറി വിളിച്ച വേറൊരാള് ഭൂമിയിൽ ഉണ്ടാകില്ല. ബാപ്പനെ കൊണ്ട് പൊരുത്തപ്പെടിക്കാൻ എന്താണ് വഴി എന്ന് ചോദിച്ചു. ഞാൻ അയാളോട് പറഞ്ഞു, ഞാൻ ചെറുപ്പത്തിലെ ബാപ്പന്റെ വയല് കേൾക്കുന്നയാളാണ്, ഞാൻ കുട്ടിക്കാലം മുതലേ ബാപ്പന്റെ വയല് കേൾക്കുന്നയാളാണ്. അപ്പൊ നീ എവിടത്തേക്ക് ദീർഘായുസ്സും മഹ്ഫീത്തുമേത്തി കൊടുക്കണം റഹ്മാന്. അന്ന് മുതലേ ബാപ്പ പ്രസംഗത്തിൽ പറയുന്നത് ഞാൻ കേൾക്കാറുണ്ട്. എന്നെ ആര് തെറി വിളിച്ചോ, എന്നെ ആര് ചീത്ത വിളിച്ചോ, എന്നെ ആര് നിസാരപ്പെടുത്തിയോ, എല്ലാവർക്കും പൊരുത്തമാണ്. വിളിച്ചതും വിളിക്കാനിരിക്കുന്നതും പൊരുത്തം തന്നെ. ഞാനയാളോട് പറഞ്ഞു, ബാപ്പ പ്രസംഗത്തിൽ ഇത് അതേ കമന്റ് അടിച്ചറിയില്ല. ബാപ്പ വെറുതെ പറഞ്ഞതെല്ലാം നിറച്ച് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ബാപ്പ നിങ്ങൾക്കും പൊരുത്തപ്പെട്ടു തന്നിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. ഇയാൾ എന്നോട് പറഞ്ഞു, ബാപ്പ പൊരുത്തപ്പെടാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, നിങ്ങൾ ബാപ്പനെ പോയി വിളിച്ചോളൂ, അല്ലെങ്കിൽ ബാപ്പനെ പോയി കണ്ടോളൂ. എനിക്ക് ബാപ്പനോട് ചെയ്ത് എനിക്ക് പൊരുത്തപ്പെട്ട് തരാൻ കഴിയുന്നത് ബാപ്പനോട് തന്നെ ചോദിക്കണം. പക്ഷെ ബാപ്പന്റെ നിലപാടിതാണ്, ചെയ്തവർക്കും ചെയ്യാനിരിക്കുന്നവർക്കും പൊരുത്തമാണ്. അത് ഹബീബങ്ങളെ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്, ആര് തെറ്റിയാലും വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം, ആര് തെറി വിളിച്ചാലും പൊരുത്തപ്പെട്ടു കൊടുക്കാനുള്ള മനസ്സ് വേണം, എത്ര തെറി വിളിക്കുന്നവനും പൊരുത്തപ്പെട്ടു കൊടുക്കാനുള്ള സന്മനസ്സുണ്ടാക്കിയെടുക്കണം. അത് നമ്മുടെ ജീവിതത്തിലെ ദുനിയാവിലെയും പാരത്രിക ലോകത്തിലും വിജയത്തിന് നിധാനമാണ്. ഒരു സ്ഥലത്ത് നിന്നും പ്രസംഗിക്കുമ്പോൾ പറയുന്നത് ഞാൻ ഇങ്ങനെ കേട്ടു. ബാപ്പ പറയുന്നത് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് എനിക്കറിയില്ല. ബാപ്പ തന്നെയാ പറഞ്ഞത്. ഇത് കഷ്ണാക്കിയിട്ട് ക്ലിപ്പ് ഉണ്ടാക്കി കേട്ടോ. ബാപ്പ പറഞ്ഞത് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് എനിക്കറിയില്ല എന്ന് മുഖം തന്നെ പറയുന്നു എന്ന് പറഞ്ഞ് ക്ലിപ്പ് ഉണ്ടാക്കരുത്. അതിന് മുമ്പ് ഞാൻ പറഞ്ഞും കൂടി കേൾക്കണം. ബാപ്പ തന്നെ പറഞ്ഞതാണ് ഈ സംഭവം ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് എനിക്കറിയില്ല. എന്താണ് സംഭവം? ഹജ്ജിന് പോയി വന്ന ഒരാളോട് വീട്ടിന്റെ അയൽവക്കത്തുള്ള ഒരു വീട്ടിൽ സംസം വെള്ളവും കാരക്കയും കൊടുത്തിട്ടില്ല, അതുകൊണ്ട് അവിടെ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോ അയാൾ മറുപടി പറഞ്ഞു പോലും, അയാള് സംസം വെള്ളവും കാരക്കയും ഹജ്ജിന് പോയിട്ട് തന്നിട്ടില്ല, അത് പകരം വീട്ടാൻ തന്നെയാ ഞാൻ ഹജ്ജിന് പോയത്, അതുകൊണ്ട് അയാൾക്ക് കൊടുക്കൂല. അങ്ങനെ ആയി പോകരുത്. ആർക്കും വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കാനുള്ള ഒരു സന്മനസ്സുണ്ടാക്കിയെടുക്കണം. തെറ്റിയിതാലും അക്രമിച്ചാലും തെറി വിളിച്ചാലും നിസാരപ്പെടുത്തിയാലും കൂക്കി വിളിച്ചാലും നോട്ടീസ് കയറിയാലും എന്ത് ചെയ്താലും വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കണം. ആ ഒരു മനസ്സാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്.
ആരെയും അക്രമിക്കാത്ത മനസ്സേ, ആരെയും വേദനിപ്പിക്കാത്ത മനസ്സേ, ആ മനസ്സിന്റെ ഉടമയല്ലേ അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹ്. നാളെയാകാമെന്ന് ചിന്തിക്കരുത്, പിന്നെയാകാമെന്ന് ചിന്തിക്കരുത്. ഈ രാത്രിയിൽ തന്നെ അവരെ വിളിച്ച് പൊരുത്തപ്പെടുകയും ഈ രാത്രിയിൽ തന്നെ അവരുമായി ഒരു കണക്ഷൻ ഉണ്ടാക്കണം. നാളെയാകാമെന്ന് ചിന്തിക്കാം, നാളെ ഞാൻ ഉണ്ടാകുമോ എനിക്കറിയില്ല. അല്ലാഹു ഉമ്മാമയുടെ കബറിടം സ്വർഗമാക്കി കൊടുക്കട്ടെ. മരിക്കുന്നതിന്റെ തലേദിവസം ഞാൻ വിദേശത്ത് നിന്ന് വന്നപ്പോ ഉമ്മാമനെ കാണാൻ വേണ്ടി പോയി. കാണാൻ വേണ്ടി ചെന്നപ്പോ രാത്രി ഏകദേശം 11:30 ഉമ്മാമ ഉറങ്ങിയിട്ടില്ല. ഉമ്മാമയുടെ ഒരു കാല് ഏകദേശം 6 വർഷങ്ങൾക്ക് മുമ്പ് ഷുഗറിന്റെ രോഗം വന്നപ്പോ പഴുപ്പ് കയറിയിട്ട് മുറിച്ചു പോയിരുന്നു. അല്ലാഹു ഉമ്മാമയുടെ കബറിടം സ്വർഗമാക്കി കൊടുക്കട്ടെ. ആ ഉമ്മാമയുടെ അടുക്കൽ 11:30 ചെന്നപ്പോ ശ്വാസം മുട്ടുകൊണ്ട് പ്രയാസം കണ്ടപ്പോ ഞാൻ പറഞ്ഞു, നമുക്ക് നാളെ കാണിക്കാൻ പോകണം. ഉമ്മാമ പറഞ്ഞു, റമദാൻ കഴിഞ്ഞിട്ട് പോകാം, അങ്ങനെ ബുദ്ധിമുട്ടാകണ്ട. അങ്ങനെയാണ്, ആരും ബുദ്ധിമുട്ടായി പോകരുത് എന്നുള്ളൊരു ചിന്തയായിരുന്നു ഉമ്മാമയുടെ മനസ്സ്. മക്കള് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാൻ ചോദിക്കുമ്പോ ബുദ്ധിമുട്ടായി പോകുമെന്ന് പെടി, അങ്ങനെ മേടിക്കുകയും ചെയ്യരുത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഉമ്മാമയെ കാണാൻ വേണ്ടി ചെന്നപ്പോ ഉമ്മാമ ചില കാര്യങ്ങൾ പറഞ്ഞു. ഞാനിങ്ങനെ ചിന്തിച്ചു പോയി. പിറ്റേ ദിവസം ഉമ്മാമയുടെ മരണ വാർത്തയാണ് ഞാൻ കേൾക്കുന്നത്. ഞാൻ കാസർഗോഡ് ജില്ലയിൽ നിന്ന് വേല കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോ ഉമ്മാമക്ക് സുഖമില്ല, ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും ഉമ്മാമ മരണപ്പെട്ടുപോയി. ഓ എന്റെ ഈമാനുള്ള മോമിനീങ്ങളെ, മനുഷ്യൻ അങ്ങനെയാണ്, ഒന്നും പറയാൻ കഴിയില്ല. ഏത് സെക്കൻഡിലും റബ്ബ് തിരിച്ചു വിളിക്കുമ്പോ പോകണം. അധികാരമുള്ള മക്കളുള്ളത് കൊണ്ടോ, അധികാരമുള്ള മക്കളുള്ളത് കൊണ്ടോ, ഭർത്താവുള്ളത് കൊണ്ടോ, കുടുംബങ്ങളുള്ളത് കൊണ്ടോ മരണത്തൊരു മനുഷ്യന് നിയന്ത്രിക്കാൻ കഴിയൂല. ഒരു സെക്കൻഡ് പോലും നീട്ടിക്കൊണ്ടുപോകാൻ കഴിയൂല. ആണ് പരിശുദ്ധ ഖുർആനും പറഞ്ഞത്, വതജഅലൂന റിസ്ഖകും അന്നകും തുകദ്ദിബൂ ഫലൗല ഇദാ ബലഗത്തിൽ ഹുൽഖൂ വഅൻതും ഹീനൈദിൻ തൽറൂ ونحن أقرب إلي منكم ولكن لا تبصرون എല്ലാ ഭക്ഷണവും ആരോഗ്യവും സർവനിയമത്തും തന്ന രാജാവായ റബ്ബിനെ കുറിച്ച് മനുഷ്യനെപ്പോഴും ഓർമ്മ വേണം. ആ റബ്ബിന്റെ പ്രീതി പ്രതീക്ഷിച്ച് ജീവിക്കാൻ കഴിയണം. ആ റബ്ബിന്റെ പൊരുത്തമേത് സമയത്ത് മരിക്കുകയാണെങ്കിലും കയ്യിലുള്ളതോടുകൂടെ പോകാൻ കഴിയണം. വിളിക്കുമ്പോ ഞാനൊന്ന് റബ്ബിന്റെ പ്രീതി സമ്പാദിച്ച് തിരിച്ചു വരാമെന്ന് പറയാം. ഒരു മകനിക്കും കഴിയൂല, ഒരു ബാപ്പയ്ക്കും കഴിയൂല. ഫലൗല ഇദാ ബലഗത്തിൽ ഹുൽഖൂ വഅൻതും ഹീനൈനിൽ തൽറൂ. മക്കള് കിടക്കുമ്പോ മകന്റെ മരണവേദന നോക്കിയിട്ട് ഒരു ബാപ്പക്കും തൽക്കാലം മദനായിലെ പോയി വരുമെന്ന് പറയാൻ കഴിയൂല. ഒരു ബാപ്പ മരണമാസന്നമായി കിടക്കുമ്പോ ഒരധികാരിക്കും സമയം നീട്ടാൻ കഴിയൂല. ഒരധികാരിക്കും ഒരു സെക്കൻഡ് പോലും നീട്ടിക്കൊണ്ടുപോകാൻ കഴിയൂല. വഅൻതും ഹീനൈദിൻ തൽറൂ. മക്കള് നോക്കി നിൽക്കുമ്പോ റൂഹ് പിടിച്ചാൽ പോകാനല്ലാതെ വഴിയുണ്ടോ? മക്കളെ മുഖത്ത് നോക്കിയിട്ട് വിരിയാനല്ലാതെ വഴിയുണ്ടോ? ബാപ്പമാരെ റൂഹ് പിടിക്കുമ്പോ മക്കൾക്ക് നോക്കി നിൽക്കാനല്ലാതെ കഴിയുന്നുണ്ടോ? ഭർത്താവിന്റെ റൂഹിന് വേണ്ടി വന്നപ്പോ ഒരു അസ്രായിലിനോട് അധികാരം പറയാം. ഏത് ഭാര്യക്ക് കഴിയുണ്ട് മുസ്ലിമേ? അസ്രായിലിനോട് നാളെ വരണമെന്ന് പറയാൻ കഴിയുന്നു. ഏത് ഭർത്താവുണ്ട് പെങ്ങളെ? നിങ്ങളിങ്ങനെ നോക്കി നിൽക്കുമ്പോ, നിങ്ങളവരെ മുഖത്ത് നോക്കി നിൽക്കുമ്പോ, അവരെ മുഖത്തിങ്ങനെ നോക്കുമ്പോ അവരെ റൂഹിങ്ങനെ വലിച്ചു പോകുമ്പോ തടയാൻ കഴിയുന്നില്ല, തടുക്കാൻ കഴിയുന്നില്ല. അക്കുറ ദൂരെ നിൽക്കും.
മുസ്ലിമേ റബ്ബുമായി അടുക്കണം. ആ റബ്ബിനെപ്പോ റബ്ബ് നമ്മളോട് അടുത്തവനാണ്. ആ റബ്ബിനോടടുക്കാനുള്ള പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ ചെയ്യണം. അതല്ലാതെ നിനക്ക് നിലനിൽക്കൂല. ഉമ്മാമയെ മെനഞ്ഞു നിന്ന് കിടത്തിയപ്പോ മയ്യത്തായി കിടക്കുമ്പോ ഉമ്മാമയുടെ കയ്യിൽ നിന്ന് വള ഞാൻ മുറിച്ചു നിർത്തിയിട്ടുണ്ട്. ഉമ്മാമ വള കൊണ്ടു പോയിട്ടില്ല. ഉമ്മാമയുടെ കാതില ഊരിയെടുത്തിട്ടുണ്ട്. ഉമ്മാമയുടെ മാല ഊരിയെടുത്തിട്ടുണ്ട്. ഉമ്മാമക്കതൊന്നും വേണ്ട. മൂന്ന് കഷ്ണം തുണിയിലായി ഉമ്മാമ മണ്ണിലേക്ക് പോയി. ഇതുപോലെ എന്റെ മക്കളോ അല്ലെങ്കിൽ മക്കളെ മക്കളോ അല്ല കുറെ കഴിഞ്ഞ് മക്കളെ മക്കളോ അല്ല വരുന്ന ദിവസം ബാപ്പയോ വരുന്ന ദിവസം ഏതെങ്കിലും ആളുകളോ എന്റെ മയ്യത്ത് കുളിപ്പിച്ച് മണ്ണിൽ വെക്കുമല്ലോ. റബ്ബേ നീ ഞങ്ങൾക്ക് നല്ല സമയത്ത് നല്ല മരണം മരണം റഹ്മാനേ. ബാപ്പക്കെന്റെ മരണം നടക്കാൻ കഴിയുമോ? ഉമ്മക്കെന്റെ മരണം നടക്കാൻ കഴിയുമോ? എന്റെ ഭാര്യക്ക് കഴിയുമോ? എന്റെ മക്കൾക്ക് കഴിയുമോ? ഒരു മനുഷ്യനും കഴിയൂല. നമ്മളാണടോ നിന്നോട് ഏറ്റവും അടുത്തവനെന്ന് പറയണു. പക്ഷേ മനുഷ്യരത് ഉൾക്കൊള്ളുന്നവനായില്ല, മനുഷ്യരത് ഉൾക്കൊണ്ട് ചിന്തിക്കുന്നവനായില്ല. നീ വലിയ അധികാരമുള്ള മന്ത്രിയാണെങ്കിലും, നീ വലിയ അധികാരമുള്ള തന്ത്രജ്ഞാനിയാണെങ്കിലും, നീ വലിയ അധികാരികൾക്കിടയിലെ സ്ഥാനമുള്ള നേതാവാണെങ്കിലും, ജനങ്ങൾക്കിടയിൽ പവറുള്ളവനാണെങ്കിലും, നീ എല്ലാത്തിനും കഴിവുള്ളവനാണെങ്കിലും, നിന്റെ ബാപ്പന്റെ റൂഹിന് ചതുറായിയിൽ പോകുമ്പോ മക്കളെ റൂഹ് പിടിച്ചു പോകുമ്പോ ഭാര്യന്റെ റൂഹ് പിടിച്ചു പോകുമ്പോ നീ കഴിവുള്ളവനാണെങ്കിലും കൊണ്ടുവരൂ നീ തിരിച്ചു നിന്റെ റൂഹില്. ആർക്ക് കഴിയും ഇവിടെ? ഒരു മനുഷ്യരും കഴിയൂല. ഞാനിവിടെ മുമ്പ് പ്രസംഗിക്കുമ്പോ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ ഓർക്കുന്നത്. അതെന്റെ ഉമ്മാമയുടെ കാലു ഏകദേശം മുട്ടിലെ താഴെ വെച്ച് മുറിച്ചതായിരുന്നു. ആറ് വർഷങ്ങൾക്ക് മുമ്പ് ഉമ്മാമയുടെ കാലി പാവപ്പെട്ടവന്റെ കയ്യാൽ മറവിയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഉമ്മാമ ആറ് കൊല്ലം വീണ്ടും ജീവിച്ചു. ഇപ്പൊ ഉമ്മാമ തന്നെ മറവി റബ്ബ് തന്ന കാലപ്പ തിരിച്ചു ചോദിക്കുമെന്ന് പറയാൻ കഴിയുമോ മുസ്ലിമേ? റബ്ബ് തന്ന കാലി എപ്പ തിരിച്ചു ചോദിക്കുമെന്ന് പറയാൻ കഴിയുമോ മുസ്ലിമേ? റബ്ബ് തന്ന ആരോഗ്യം എപ്പ തിരിച്ചു ചോദിക്കുമെന്ന് പറയാൻ കഴിയുമോ മുസ്ലിമേ? റബ്ബ് തിരിച്ചു ചോദിക്കുന്ന നിന്റെ മുമ്പിൽ നീ നിന്റെ ജീവിതത്തിൽ കൈകൊണ്ട് ചെയ്ത നന്മകൾ എന്താണ്? കാലുകൾ കൊണ്ട് ചെയ്ത നന്മകൾ എന്താണ്? കണ്ണുകൾ കൊണ്ട് ചെയ്ത നന്മകൾ എന്താണ്? നിന്റെ ശരീരം കൊണ്ട് ചെയ്ത നന്മകൾ എന്താണ്? ഇതല്ലാത്ത ഒന്നും നിനക്ക് നിലനിൽക്കൂല. ആ മരണത്തിന്റെ മുമ്പ് നമ്മൾ സമ്പാദിച്ചു വെച്ചതെന്തുണ്ടോ അതല്ലാത്ത ഒന്നും നമുക്ക് നിലനിൽക്കാനുണ്ടാകൂല. അതൊന്നും നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകൂല. റബ്ബേ ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ആഫിയത്തോടെ നീ ഞങ്ങളെ ജീവിപ്പിക്കണം റഹ്മാനേ. ഞങ്ങൾ മരിക്കുന്നതിന്റെ മുമ്പ് ഞങ്ങളെ അവയവങ്ങളും മറവിയപ്പെടുന്നൊരവസ്ഥ നീ ഞങ്ങൾക്ക് തരരുത് റഹ്മാനേ. റോഡിൽ കിടന്ന് പടഞ്ഞ് ആക്സിഡന്റിൽ പെട്ട് മരിക്കുന്നൊരവസ്ഥ നീ ഞങ്ങൾക്കാർക്കും തരരുത് റഹ്മാനേ. സ്നേഹിക്കുന്നവരാരൊക്കെ ഞങ്ങളെ വിട്ടു പിരിഞ്ഞു പോകും, അവരൊക്കെ കബറിടം നീ സ്വർഗമാക്കണം റഹ്മാനേ. ഖുർആൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. നീ സത്യം പറയുന്നവനാണെങ്കിലോ, നീ അധികാരമുള്ളവനാണെങ്കിലോ, നീ വലിയ കഴിവുള്ളവനാണെങ്കിലോ കൊണ്ടുവരൂ. നീ റൂഹ് പിടിച്ചു കൊണ്ടുവരുമ്പോ തിരിച്ചു കൊണ്ടുവരൂ.
يأتيك بالرزاق من حيث لا تدري كيف تخاف الفقر والله رازق فقد رزق الطير والحوت في البحر منشد الدنيا بندنا توتتلا അല്ലേ മനുഷ്യൻ ദുനിയാവ് ഉണ്ടാക്കേണ്ടെന്ന് ടോട്ടത്തില്ല. ചോദിക്കട്ടെ മുസ്ലിമേ, നിങ്ങൾ എത്ര ദിവസം ഉണ്ട് രാത്രിയിൽ ഉറക്കമൊഴിച്ച് നിസ്കരിച്ച് ഉറക്കമൊഴിച്ച് ഇബാദത്തെടുത്ത് എത്ര ദിവസം ജീവിതത്തിൽ പറയാനുണ്ട്? ഉണ്ട് മുസ്ലിയാരെ, റമളാൻ 25-ാം റമളാൻ 27-ാം അല്ലേ, രണ്ടോ മൂന്നോ രാത്രിയല്ലേ നമുക്ക് പറയാനുള്ളത്? അഷ്റഫുൽ ഖൽഖ് ത്വഹാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജീവിതത്തിൽ എണ്ണമില്ലാത്ത രാത്രികൾ ഇബാദത്ത് ചെയ്തത് പറയാനുണ്ട്. നമ്മളെ കയ്യിലുണ്ടോ? ഇല്ല. എന്നാ ചോദിക്കട്ടെ, രാത്രിയിൽ ഉറക്കമൊഴിച്ചിട്ട് വിദേശ രാജ്യങ്ങളിൽ കഫ്തീര് ജോയിൽ നമുക്ക് മടിയുണ്ടോ? ഒരു മടിയുമില്ലല്ലോ. ശമ്പളം കൂടുതൽ കിട്ടുമെന്ന പ്രതീക്ഷയാണ്. അതാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു നമ്മളോട് പറയാണ്, അലൈക ബിത്തഖ്വല്ലാഹി ഇൻ കുന്ത ഗഫില യതീക ബില്ലർസാഖ് മിൻ ഹൈസു ലാ തദരി. അല്ലാഹു തഖ്വയ്യളും അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കളും. എന്നാലോ നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ അല്ലാഹു തരും. പരിശുദ്ധ റമളാൻ അത് വെറും പകലിൽ ഒരു പട്ടിണി കിടക്കാനുള്ള രാത്രി പകലുകളല്ല. വെറും പകലിൽ പട്ടിണി കിടന്നതുകൊണ്ട് മാത്രം നോമ്പാകൂല്ല. ഖുർആൻ എന്താ പറഞ്ഞത്? നോമ്പെടുക്കാൻ പറഞ്ഞു നിങ്ങൾക്ക് തഖ്വ ഉണ്ടായാന്. റമളാനിൽ പകലിൽ വെറും നോമ്പെടുത്തു, നാട്ടിലോട്ടാകെ ഇറങ്ങിയിട്ട് തെറിയും വിളിച്ച് ആളുകളെ നിസാരപ്പെടുത്തിയിട്ട് ഫേസ്ബുക്കിൽ കയറിയിട്ട് കാണുന്ന അലിമികളൊക്കെ തെറി വിളിച്ച് കമന്റ് വാങ്ങിയാൽ പോരാ? ലഅല്ലകും തത്തഖൂ, അല്ലാഹുക്ക് ഭയപ്പെടുന്നവരാകാനാണ്, തഖ്വ ചെയ്ത് ജീവിക്കുന്നവരാകാനാണ് നമുക്ക് റമളാനിനെ റബ്ബ് തന്നത്. അതിനെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ ഇമാമുന ഷാഫിഈ റഹിമഹുല്ലാഹ്. عليك بتقوى الله إن كنت غافلا يأتيك بالأرزاق من حيث لا تدري. അങ്ങനെ നീ അങ്ങ് തക്വ ചെയ്താൽ നിനക്ക് ആവശ്യമുള്ളതൊക്കെ അല്ലാഹു തരും. അല്ലാഹു ലോകത്ത് ആവശ്യമുള്ള ഭക്ഷണമൊക്കെ അല്ലാഹു തആല പഠിച്ചിട്ടുണ്ട്. ആവശ്യമുള്ള ഭക്ഷണം എല്ലാവർക്കും അല്ലാഹു തരും. അല്ല, ഞാൻ ഇന്നു മുതൽ അങ്ങ് ഇബാദത്ത് തുടങ്ങാം, എന്നാ എനിക്ക് അല്ലാഹു തആല ഭക്ഷണം തരുമോ? ഞാൻ ഒന്നും ചെയ്യൂല. നല്ല മനസ്സോടെ നല്ല തഖ്വയോടെ ഇറങ്ങിയിട്ട് ഇബാദത്തിൽ അങ്ങ് വഴിയ അല്ലാഹു തരും. അതെങ്ങനെ മുസ്ലിയാരെ? കേട്ടിട്ടില്ലേ നിങ്ങളെ ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബിയായ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ബദറിൽപ്പെട്ട മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിൽ ഒരാളെ കൊല ചെയ്തു, ഒരാളെ കൊന്നു, ശത്രുപക്ഷത്ത് നിന്ന് ആക്രമിക്കാൻ വന്നപ്പോ ഒരാളെ വെട്ടിക്കൊലപ്പെടുത്തി. അതിന്റെ പേരിൽ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ ഒരാൾ അറസ്റ്റ് ചെയ്തു. അവരെ കുടുംബം ബദർ യുദ്ധം കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞ് അറസ്റ്റ് ചെയ്തു. ഞാൻ ഇപ്പൊ ചരിത്രത്തിലേക്ക് വിശദമായി കേൾക്കുന്നില്ല. അറസ്റ്റ് ചെയ്തു. ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ അവർ കെട്ടിയിട്ടു, വെള്ളം കൊടുത്തില്ല, ഭക്ഷണം കൊടുത്തില്ല. ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ അവർ പട്ടിണി കിട്ടു. ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനുള്ള മുസ്ലിമേ, പട്ടിണി കിട്ടിട്ടും ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് ക്ഷീണം കാണാനില്ല, വെള്ളം കൊടുത്തില്ല, ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് കാണാനില്ല. ഹുബൈബ് റളിയല്ലാഹു അൻഹു ഉറച്ചു വിശ്വസിച്ചയാളല്ലേ? അല്ലാഹുവാണ് ഭക്ഷണം കൊടുക്കുന്നവൻ, അവനാണ് റിസ്ക് കൊടുക്കുന്നവൻ. അവനിലേക്ക് മനസ്സ് തിരിച്ച ആവശ്യമുള്ളത് അവൻ തരുമെന്ന് ഉറച്ച് വിശ്വസിച്ചയാളല്ലേ? അതുകൊണ്ട് ഹുബൈബ് തങ്ങൾക്ക് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പേടിയില്ല. وَمَا مِنْ دَابَّةٍ فِي الْأَرْضِ إِلَّا عَلَى اللَّهِ رِزْقُهَا. അല്ലാഹു തആല ഭക്ഷണം കൊടുക്കാത്തതില്ല. എല്ലാവർക്കും അല്ലാഹു തആല ഭക്ഷണം കൊടുക്കൂ. പക്ഷെ അത് ഉറച്ച വിശ്വാസം വേണം. ആ വിശ്വാസം ഉണ്ടായിരുന്ന ഹുബൈബ് റളിയല്ലാഹു അൻഹു ഈമാനുള്ള മുഅ്മിനീങ്ങളെ, നിങ്ങൾ ആലോചിച്ചു നോക്ക്, കെട്ടിയിട്ടിട്ട് ഭക്ഷണം കൊടുത്തില്ല, വെള്ളം കൊടുത്തില്ല. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു എന്നെ ചോദിക്കുകയാണ്, ഫകൈഫ തഖാഫുൽ ഫഖീറ വല്ലാഹു റാസിഖുൽ ഫഖദ് റസഖത്തീറ.
الطير والحوت في البحر എങ്ങനെയാണ് ഫക്കറിനെ പേടിക്കലേ അല്ലാഹു അല്ലേ റാസിഖ് അല്ലേ ഭക്ഷണം കൊടുക്കുന്നവൻ നീ എന്തിനാ ഇങ്ങനെ ഫക്കറിനെ പേടിക്കുന്നത് ഫഖദ റസഖ തൂറ വൽ ഹൂത ഫിൽ ബഹരി ആകാശത്ത് പറക്കുന്ന പക്ഷിക്ക് അല്ലാഹു ഭക്ഷണം കൊടുക്കുന്നില്ലേ വെള്ളത്തിന്റെ അടിയിൽ ജീവിക്കുന്ന മത്സ്യത്തിന് അല്ലാഹു തആല ഭക്ഷണം കൊടുക്കുന്നില്ലേ ആ മത്സ്യത്തിന് മാത്രമാണോ മത്സ്യത്തിന്റെ ഉള്ളിൽ ജീവിക്കുമ്പോ ബഹുമാനപ്പെട്ട നബിയല്ലാഹു യൂനുസ് അലൈഹി സലാമിന് ആവശ്യമുള്ളതൊക്കെ കൊടുത്തില്ലേ അല്ലാഹു തആല അള്ളാഹു എല്ലാം കൊടുക്കാൻ കഴിയുന്നവനല്ലേ അതിൽ ഉറച്ച് വിശ്വാസം വേണം അതാണ് ഷാഫി മാമ റളിയല്ലാഹു ചോദിക്കാന് എന്റെ ശക്തി കൊണ്ടാണ് ഞാൻ ദുബൈയില് ബിസിനസ് തുടങ്ങിയിട്ട് ഞാൻ ഉഷാറായത് അങ്ങനെയൊന്നും തോന്നണ്ട എന്റെ കഴിവ് കൊണ്ടാണ് എന്റെ ബിസിനസ് അത്രയും ഉഷാറായത് ഞാൻ ബിസിനസ്സിന് കുറെ പഠിച്ചിട്ടുണ്ടല്ലോ ബി എ എം ബി ടെക് ഒക്കെ കഴിഞ്ഞതല്ലേ ഒരുപാട് ബിസിനസ് ചെയ്യാനൊക്കെ പഠിച്ചതല്ലേ എം ബി എ ഒക്കെ കഴിഞ്ഞല്ലേ അതുകൊണ്ട് എനിക്ക് ആവശ്യമുള്ളൊക്കെ വിവരൊക്കെ എനിക്കുണ്ട് എന്താ കീവറിന്റെ ചിന്തയൊന്നും അടക്കാ പക്ഷി എന്ന് പറയും ഞങ്ങളെ നാട്ടിൽ ഇവിടെ എന്താ പറയാ അടക്കാ പക്ഷിയില്ല ചെറിയ പക്ഷിക്ക് ഇവിടെ എന്താ പറയാ എന്താ പറയാ അതും അറിയില്ലേ ആ ചെറിയൊരു പക്ഷിയില്ലേ അടക്കാ പക്ഷി കളറുള്ള ചെറിയ പക്ഷി അടക്കാ പക്ഷി എന്ന് അറിയില്ലേ അടക്ക കിളിയാ ആദ്യം എന്താ എന്തായാലും കുഴപ്പമില്ല അടക്ക കിളിയാലും പക്ഷെ അയാൾ കൊന്നെ അടക്ക കിളി എത്ര ഉണ്ട് കൈ പിടിക്കാനും കൂടി ഇല്ലാത്ത സാധനമാണ് അതിനാവശ്യമുള്ള ഭക്ഷണം അല്ലാത്തല്ലോ കൊടുക്കുന്നില്ലേ കഴിക്കുന്നില്ല ഏത് ഭക്ഷണം കിട്ടാ ചത്തോ നമ്മൾ കേട്ടിട്ടുണ്ടോ ഇല്ല നമുക്ക് അതിനേക്കാളും ചെറിയ ജീവിയല്ലേ നമ്മളെ വീട്ടിലുള്ള ഉറുമ്പ് ആ ഉറുമ്പിന് ആവശ്യമുള്ള ഭക്ഷണം അല്ലാഹു തല കൊടുത്തിട്ടില്ലേ കുറ്റിയാട് സിറാജുൽ ഹുദയിൽ ഞാനൊരു ദിവസം ചെയ്ത് നോക്കുമ്പോ ഒരു വലിയ തളിക വലിയൊരു വട്ട ആ വട്ടയിൽ നിറയെ വെള്ളം ആ വെള്ളത്തിൽ ഒരു പാത്രത്തിൽ ഇങ്ങനെ നാരങ്ങ വെള്ളം കലക്കി വെച്ചിരിക്കുന്നു ഞാൻ ചോദിച്ചു ഇതെന്താ പരിപാടി നിങ്ങൾ കാണുന്നില്ലേ ഉറുമ്പുകൾ ഇങ്ങനെ തവാഫ് ചെയ്യുന്നത് നല്ല നാരങ്ങ മധുരമുള്ള നാരങ്ങ വെള്ളം കലക്കി വെച്ചപ്പോ ഉറുമ്പുകൾ ഇങ്ങനെ തവാഫ് ചെയ്യാണ്ട് എന്തിന് എങ്ങനെങ്കിലും അങ്ങ് ഈ വെള്ളത്തിൽ എത്തണം നാരങ്ങ വെള്ളത്തിൽ എത്തണം പക്ഷെ മൂപ്പർക്ക് പോകാൻ കഴിയുന്നില്ല നാല് ഭാഗത്ത് ചുറ്റും വെള്ളമാണ് ഏതെങ്കിലും ഒരു പാലം കിട്ടണം ഏതെങ്കിലും ഒരു മന്ത്രിന്റെ വകയിൽ പാലം പാസ്സായി കിട്ടിയാലേ ഉറുമ്പിൽ അങ്ങോട്ട് കിടക്കാൻ കഴിയൂ ഇതെങ്ങനെ അറിഞ്ഞു സിറാജുൽ ഹുദയിൽ ഓഫീസിൽ ഇങ്ങനെ ഒരു സ്ഥലത്തൊരു മൂലയിൽ ഇങ്ങനെ ഒരു നാരങ്ങ വെള്ളം വെച്ചിട്ടുണ്ട് നീ ഏർന്ന നോട്ടീസ് അടിച്ചിട്ടുണ്ടോ പത്രത്തിൽ കൊടുത്തിട്ടുണ്ടോ ഇത് ബഹുമാനപ്പെട്ട തങ്ങൾ അവർ നേതൃത്വത്തിൽ കുതിരിയെ തീർക്കുന്നു ഇതിന് പത്രത്തിൽ വായിച്ചു അതുപോലെ ഇങ്ങൾ കണ്ടോ ഏതെങ്കിലും ഉറുമ്പുകൾ പത്രത്തിൽ അടിച്ചിട്ട് ഇങ്ങനെ ഇവിടെ ഉറുമ്പിന് വേണ്ടി പഞ്ചസാര വെള്ളം കലക്കി വെച്ചിട്ടുണ്ട് എവിടെയുമില്ല മൂപ്പരും മൂപ്പര സ്ഥലത്തൊക്കെ എത്തിപ്പെടുന്നുണ്ട് എന്നാ പഞ്ചസാര എന്റെ പാത്രത്തിന്റെ മേലെ കടുക് എന്ന് എഴുതി വെച്ചു എന്നാ മൂപ്പര് കയറാതിരിക്കോ കയറാതിരിക്കൂല അള്ളാഹുവാണ് ഭക്ഷണം കൊടുക്കുന്നവൻ ഏത് ഉറുമ്പിനും ഏത് അമീബക്കും ഏത് ചെറിയ ജീവികൾക്കും നമ്മളെ കണ്ണുകൊണ്ട് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയാത്ത ചെറിയ ജീവികൾക്ക് പോലും ഭക്ഷണം കൊടുക്കുന്നവനാണ് അല്ലാഹു തആല അവൻ ചിലർക്ക് ദുനിയാവിൽ കൊറേ കൊടുത്തിട്ട് പരീക്ഷിക്കും ചിലർക്ക് ദുനിയാവിൽ തീരെ കൊടുക്കൂല ദുബായിൽ പോയിട്ട് മതി ആറ് മാസമായിട്ടില്ല നാട്ടിലേക്ക് വരുമ്പോ നാട്ടിലതാ കോടീശ്വരനായി പോയി ആറ് മാസം കൊണ്ട് കോടീശ്വരനായി 60 വർഷം ദുബായിൽ നിന്നിട്ട് ദുബൈന്ന് വരുമ്പോ 600,000 കടവുമായിട്ട് ആ നാട്ടിലേക്ക് വന്നത് അതാ പറഞ്ഞത് അല്ലാഹു ആണ് കൊടുക്കുന്നവൻ കഴിവുകൊണ്ടൊന്നും ഇവിടെ ആർക്കും ഉണ്ടാക്കാൻ കഴിയില്ല ശക്തി കൊണ്ട് ഉണ്ടാക്കാൻ കഴിയില്ല എന്നിട്ട് ഷാഫി മാമറിയല്ലാഹു അൻഹു എന്നപോലെയുള്ള വന്നെ നമ്മളൊക്കെ ഉപദേശിക്കാണ് തസവ്വദ് മിനൽ ദുനിയ ഫഇന്നക ലാ തദരി ഇലാ ഹല്ല ലൈലൽ ഹൽ തഈശു ഇലൽ ഫജ്രി فكم من سعيه ماتت من غير إلة وكم من سقيم عاش حيلا من الدهر ഇതിന്റെ ആരോഗ്യമുള്ള സമയം നല്ല ചരക്കുകൾ ഉണ്ടാക്കണം നല്ല നന്മകൾ ജീവിതത്തിൽ ആഹൃത്തിന് വേണ്ടി കൊയ്തെടുക്കണം
فإنك لا تدري إذا خل ليل هل تعيش إلى الفجر പകലുകൾ നിന്നെ കുട്ടി കടന്നു പോകുന്ന ചിലപ്പോ നീ അറിയൂല, നീ അറിയാതെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. ചിലപ്പോ സമയം നോക്കിയിട്ട് നീ പറയാറില്ലേ സമയം പോക്കാ പോകുന്നത്, നമ്മളാരും അറിയൂല. സമയം നമ്മളെ കാത്തു നിൽക്കൂല, നമ്മളെ വാക്കിന് കാത്തിരിക്കൂല, നമ്മളെ പ്രവർത്തനങ്ങൾക്ക് കാത്തിരിക്കൂല. സമയത്തിന്റെ വില മനസ്സിലാക്കിയിട്ട് സമയത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നല്ലാണ്. സമയം നമ്മളെ കാത്തിരിക്കൂല. ഉന്നത്തെ സൗഹൃദത്തിൽ ജീവിക്കുന്ന സമയത്തിൽ ആഹാരത്തിലേക്ക് നന്മകൾ കൊയ്തെടുത്തു. നല്ല ആരോഗ്യമുള്ള മനുഷ്യൻ എത്ര പെട്ടെന്നാണ് മരിച്ചു പോകുന്നത്? പത്രത്തിൽ വായിച്ചില്ലേ, ഒരു കുഴപ്പമില്ല, വയസ്സ് 35 നടന്നു പോകുമ്പോ കഴിഞ്ഞുകൂടെ മരിച്ചുപോയി. ബഹു പെട്ടെന്നുള്ള മരണങ്ങളിൽ നമ്മളെല്ലാരെയും കാത്തുരക്ഷിക്കണം. നമ്മളെ കുടുംബങ്ങളെ കാത്തുരക്ഷിക്കട്ടെ, സ്നേഹിക്കുന്നവരെ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഷാഫിഇ ഇമാം റളിയല്ലാഹു അൻഹു എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ്. ഫകം മിൻ സഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലത്തിൻ, കാരണം ചോദിക്കുമ്പോ ഒന്നും പറയാനില്ല. എത്ര ആളുകൾ മരിച്ചുപോയി, ഇപ്പൊ നിങ്ങൾ പത്രത്തിൽ വായിച്ചില്ലേ, കുറഞ്ഞ ദിവസം മുമ്പ് ഒരു കുടുംബത്തിൽ ആറംഗം ഒന്നിച്ച് ആക്സിഡന്റിൽ പെട്ട് മരണപ്പെട്ടു പോയി. അല്ലാഹുവിനെ ശോധാക്കൾപ്പെടുത്തി കൊടുക്കട്ടെ. ആർക്ക് തർക്കാൻ കഴിയും മുസ്ലിമേ? ഞാൻ ഈജിപ്തിൽ ഉണ്ടായിരുന്ന സമയത്ത് എന്നെ എല്ലാ വർഷവും വാലന് വിളിക്കുന്ന അഞ്ചു ദിവസം വാട്സപ്പിലൂടെ എന്നെ അറിയിച്ചു, മകൻ മരണപ്പെട്ടു എന്ന് പറഞ്ഞു. അല്ലാഹുവേ, ആഹ്റത്തിൽ ഉപകാരം കിട്ടുന്നൊരു മോനാക്കി കൊടുക്കണം റഹ്മാനേ. നല്ല വേറെയും ആഹ്റത്തിലും ദുനിയാവിലും ഉപകരിക്കുന്ന വേറെയും നല്ല സാലിഹുകളായ മക്കളെ കൊടുക്കണം റഹ്മാനേ. ഓ എന്റെ ഈമാനുള്ള മുസ്ലിമീ, ആർക്ക് തടുക്കാൻ കഴിയും ഇവിടെ? ആരോഗ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇപ്പൊ വേണ്ട, തളർന്നിട്ട് പിടിക്കാന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. എന്ന് ചോദിക്കുന്നു, നല്ല ആരോഗ്യമുള്ള ജനയാണികളൊക്കെ പെട്ടെന്ന് മരിച്ചു പോകുന്നു. ഞാൻ ഈ പ്രാവശ്യം റമദാനിന്റെ തൊട്ടുമുണ്ട് വിദേശത്തേക്ക് പോകുന്നു. അതേ ഖത്തറിലെ വലിയ വ്യവസായിയായിരുന്ന അന്തുറുഹാലി, ബാഹു അദ്ദേഹത്തിന്റെ കബറിടം നീ സ്വർഗമാക്കി കൊടുക്കണം റഹ്മാനെ. ഖത്തറിലേക്ക് പോകുമ്പോ എന്നെ കാണാതെ പോകരുത് എന്ന് പറഞ്ഞപ്പോ തലേ ദിവസം അദ്ദേഹത്തെ കാണാൻ വേണ്ടി ചെന്നു. അന്നും അതേ ഒരുപാട് ദയാജിയെ വേണ്ടി പറഞ്ഞു, ഇറക്കും എന്നോട് പറഞ്ഞു, പ്രായല്ലേ, തിരിച്ചു വരുമ്പോ ഉണ്ടായിക്കൊള്ളണം എന്നില്ല ദയാണ്. ഓ മുസ്ലിമേ, ആർക്കറിയും അതേ തിരിച്ചു വരുമ്പോ അന്തുറുഹാജി കബറിലായിരിക്കുമെന്ന് എനിക്കറിയില്ല. രോഗമൊന്നും പ്രത്യേകിച്ച് പറയാനും ിൽപ്പെട്ട് മരണപ്പെട്ടു. അല്ലാഹു ശുഹദാക്കളിൽ പെടുത്തി കൊടുക്കട്ടെ. ആർക്ക് തടുക്കാൻ കഴിയും? റബ്ബ് റോഡിൽ വെച്ച് മരണം കണക്കാക്കിയിട്ടുണ്ടെങ്കിലും പോകാനല്ലാതെ വഴിയുണ്ടോ? ഞാൻ പേടിച്ചിട്ട് ഫ്ലൈറ്റിൽ കയറൂല, ഫ്ലൈറ്റിൽ പേടിച്ചിട്ട് കയറാറില്ല എന്ന് തീരുമാനിച്ചതാണ്. ഫ്ലൈറ്റിൽ കയറിയിട്ട് ഫ്ലൈറ്റിൽ അപകടത്തിൽ മരണപ്പെട്ടു പോയി എന്നൊരു അറബി പത്രത്തിൽ വായിക്കാനിടയായി. ഓ മുസ്ലിമേ, ആർക്കുണ്ട് ഇവിടെ തടുക്കാൻ കഴിയുന്നത്? ഫ്ലൈറ്റ് അപകടത്തിൽ പെട്ടത് എങ്ങനെയാണ്? ഫ്ലൈറ്റിൽ അയാൾ ഇതുവരെ കയറിയിട്ടില്ല, ഫ്ലൈറ്റിൽ അയാൾ കയറൂല എന്ന് തീരുമാനിച്ചതാണ്. അയാൾക്ക് പേടിയാണ്. പക്ഷേ ഫ്ലൈറ്റ് അപകടത്തിലായാൾ മരിച്ചത് അതെങ്ങനെയാണെന്നറിയോ? അത് എയർപോർട്ടിലാണ് ജോലി. ഏത് ഈ ഫ്ലൈറ്റുമായി ബന്ധപ്പെട്ടു എന്തോ അപകടത്തിലധികം മരണപ്പെട്ടുപോയി. റബ്ബ് ഫ്ലൈറ്റിൽ വെച്ച് മരിക്കാൻ തീരുമാനിച്ച ഫ്ലൈറ്റിൽ തന്നെ മരിക്കുന്നു. റോഡിൽ വെച്ച് മരിക്കാൻ അമ്മ തീരുമാനിച്ച റോഡിൽ മരിക്കുന്നു. കാറിൽ ഞാൻ കയറൂലെ, ആക്സിഡന്റ് പൊടുവിന് പേടിയാണ്. കാറിൽ കൊണ്ടുപോകുന്ന സമയത്ത് മരിക്കാനാണ് റബ്ബ് തീരുമാനിച്ചതെങ്കിൽ മരണത്തിന്റെ സമയത്തുമ്പം നമുക്കുണ്ടോ എന്ന് നിയന്ത്രിക്കാൻ കഴിയുന്നു? മക്കളും കുടുംബങ്ങളും വന്ന് കാറിൽ എടുത്തിട്ട് കൊണ്ടുപോകുമ്പോ കാറിന് മരണമോ? ആർക്ക് തടുക്കാൻ കഴിയും മുസ്ലിമേ? തടുക്കാൻ കഴിയില്ല. മംഗലാപുരം ഭാഗത്ത് ഒരാൾ വാലിന് വിളിച്ചിട്ട് പോയി,
വാലിന്റെ പരിപാടിയുടെ സ്ഥലത്ത് ഏകദേശം ശത്താനായ പേലനോട് പറഞ്ഞു, വാലിന് പോകുന്നതിനും എന്നെ കണ്ടിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലായില്ല, എന്നെ കണ്ടിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വാലിന്റെ സദസ്സിൽ വന്നാൽ നമുക്ക് അവിടുന്ന് കാണാമല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു എനിക്ക് അങ്ങോട്ട് വരാൻ കഴിയൂല, വന്നാലേ നിങ്ങൾക്ക് എന്റെ സാഹചര്യം മനസ്സിലാവൂ. അയാളെ വീട്ടിലേക്ക് ചെന്ന് നോക്കുമ്പോ ഏകദേശം 10-18 വർഷമായി കിടപ്പിലാണ്, 10-18 വർഷമായി കിടപ്പിലാണ്, കിടന്ന സ്ഥലത്ത് നിലനിൽക്കാൻ കഴിയൂല. എത്ര ഓപ്പറേഷനാണ് ശരീരത്തിൽ കഴിഞ്ഞത്. ബഹുയത്വത്തിന് നീ പൂർണ്ണമായ ആരോഗ്യം കൊടുക്കണം റഹ്മാനേ. ഓ മുസ്ലിമേ, ആർക്കുണ്ട് ഇവിടെ തടുക്കാൻ കഴിയുന്നവർ? ആർക്കുണ്ട് ഇവിടെ പെട്ടെന്ന് മരിക്കണമെന്ന് തീരുമാനിച്ചിട്ട് മരിക്കാൻ കഴിയുന്നവർ? രോഗിയായി കിടക്കുന്ന മനുഷ്യൻ എത്ര കാലമായി ജീവിക്കുന്നത്? ആർക്കും തടുക്കാൻ കഴിയൂല. പറയാണ് എത്ര ചെറുപ്പക്കാരാണ് ചിരിച്ചിട്ട് സമയം കളയുന്നത്. ഞാൻ ഇന്ന പ്രസംഗം നീട്ടുന്നില്ല, ബഹുമാനപ്പെട്ട തങ്ങൾ അവരുടെ കടന്നു പോകുന്നു. ഈ പദ്യം പൂർത്തീകരിച്ച് ഞാൻ എന്റെ പ്രസംഗം എന്ന് നിർത്തിട്ടു ഷാഫി മാമറിയുള്ള ചോദിക്കുകയാണ്. ചിരിച്ചും കളിച്ചും നേരം വെളുപ്പിക്കുന്ന ചെറുപ്പക്കാരില്ലേ, അവര് ചിന്തിക്കുന്നില്ല ഏതോ ഫാക്ടറിയിൽ അവനിക്ക് വേണ്ടി തുന്നിക്കൊണ്ടിരിക്കുന്നു, അവനിക്ക് വേണ്ടി മേഞ്ഞുകൊണ്ടിരിക്കുന്നു, അവനിക്ക് വേണ്ടി നെയ്തുകൊണ്ടിരിക്കുന്നു. കഫം തുണിയെ കുറിച്ച് അവൻ ഓർക്കുന്നില്ല. എവിടെയോ വെച്ച് അവനെ കഫം ചെയ്യാനുള്ള കഫം തുണി ഇങ്ങനെ നെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്കറിയൂല എന്റെ റബ്ബെനിക്ക് കഫം തുണി എവിടെയാ കണക്കാക്കിയത്, എന്നാരാ കുളിപ്പിക്കുന്നത്, എന്നാരാ കഫം ചെയ്യുന്നത്, എന്നാരാ ദഫം ചെയ്യുന്നത്, എന്നെ ഏത് മണ്ണിലാണ് വെക്കുന്നത്, എപ്പോഴാണ് വെക്കുന്നത്, ആരെ കൈകളാലാണ് വെക്കുന്നത്, എനിക്കറിയൂല. കൈകളൊന്നുമില്ലാതെ ജെ സി ബിയുടെ കൈ കൊണ്ട് മണ്ണിൽ പോയവരില്ലേ? ഭൂകമ്പത്തിൽപ്പെട്ടപ്പോ ജെ സി ബി വന്നിട്ട് മയ്യത്തുകളെ എണ്ണം കൂടിയപ്പോ മനുഷ്യനെടുത്ത് നിയന്ത്രിക്കാൻ കഴിയൂലാന്ന് മനസ്സിലാക്കിയിട്ട് ജെ സി ബി കൊണ്ട് തട്ടിയിട്ട് കബറിലേക്ക് ഇട്ടോന്ന് പത്രത്തിൽ ഇങ്ങനെ വായിച്ചില്ലേ? ഓ മുസ്ലിമേ, ഏത് ജെ സി ബിയുടെ കയ്യാരിക്ക് കണക്കാക്കിയത്? ഏത് മനുഷ്യന്റെ കയ്യാ കണക്കാക്കിയത്? ബഹു ഏതുങ്ങളെ സാലിഹികളെ കൈ കൊണ്ട് കുറപ്പിക്കുകയും സാലിഹികളെ കൈകളാൽ എന്നോട് നിങ്ങളോട് ചോദിക്കുകയാണ്, ഓ മുസ്ലിമേ, എനിക്കും നിങ്ങൾക്കും വേണ്ടിയുള്ള കഫം തുണി എവിടെയോ നെയ്യുന്നില്ലേ, നെയ്തുകൊണ്ടിരിക്കുന്നില്ലേ? പക്ഷേ ചെറുപ്പത്തിൽ അള്ളതെന്ന ആരോഗ്യം കിട്ടിയപ്പോ, അള്ളതെന്ന യുവത്വം കിട്ടിയപ്പോ ചെറുപ്പക്കാരാ നീ അത് മറന്നുപോയല്ലേ? അത് മറന്നിട്ട് നീ ആലിവികളെ തെരുവിളിച്ചുവല്ലേ? അത് മറന്ന് ആലിവികളെ നിസാരപ്പെടുത്തിയല്ലേ? അത് മറന്ന് സഹീരന്മാരെ കുറ്റം പറഞ്ഞുവല്ലേ? അത് മറന്ന് നീ ഇത്തരം നല്ല സദസ്സുകളെ നിസാരപ്പെടുത്തിയല്ലോ? ആ കഫം തുടിയുള്ളിലേക്ക് മടങ്ങുന്നതില്ല മുമ്പ് ഈ നല്ല രാത്രിയിൽ റബ്ബിലേക്ക് കൈയർത്തിയിട്ട് റബ്ബിനോട് പരമോചനം നേടിക്കാം, ജീവിതത്തിൽ നന്നാകുമെന്ന് തീരുമാനമെടുത്തു. അവസാനമായി എന്നോടും നിങ്ങളോടും ചോദിക്കുകയാണ്, എത്ര കൊല്ലം ജീവിക്കാൻ കഴിയുന്നു നിനക്ക്? ബഹുമാനപ്പെട്ട നബിയല്ലാഹി നൂഹ് അലൈഹി സലാം അത്തരം നബിമാരൊക്കെ ആയിരക്കണക്കിന് വർഷം ജീവിച്ചു എന്ന് പറയുന്നു. എന്നാലും പോകണ്ടേ കബറിലേക്ക്? കബറിലേക്ക് പോകാതിരിക്കാൻ കഴിയും. നീ 1000 കൊല്ലം ജീവിച്ചാലും 2000 കൊല്ലം ജീവിച്ചാലും ആ കൊല്ലങ്ങളൊക്കെ നിന്നെ മറികടന്ന് നിന്റെ ആയുസ് നീർത്തിട്ട് കബറിലേക്ക് പോകുന്ന സമയമില്ല. തസവ്വദ് മിന ദുനിയാ
നിനക്കറിയാത്ത ദിവസമില്ലേ വരാനിരിക്കുന്നു, നിനക്ക് ഡേറ്റ് കിട്ടാത്തൊരു ദിവസമില്ലേ വരാനിരിക്കുന്നു. ആ ദിവസത്തിനോ സൽക്കർമ്മങ്ങൾ ചെയ്തു വച്ചോ, നന്മകൾ കൂട്ടി വച്ചോ, അതല്ലാതെ നിലനിൽക്കൂല. ദുന്യാവിനിയൊക്കെ കൈവഴിച്ചോ, ആഹ്റത്തിലെ ജീവിതത്തിലെ അമലുകൾ ചെയ്തോ, ആവശ്യത്തിന് തരാ റബ്ബിന് കഴിവിടുകട്ടോ. പട്ടിണിക്കിട്ട ഹുബൈബ് റളിയല്ലാഹു നോക്കുമ്പോ അറസ്റ്റ് ചെയ്യപ്പെട്ട സമയത്ത് ഹുബൈബ് തങ്ങളെ കഴിക്കുന്നു. മക്കയിൽ എവിടെയും കിട്ടാത്ത ഫ്രൂട്ട്സ്, മക്കയിൽ എവിടെയും കിട്ടാത്ത വിഭവങ്ങളാണ്. ശത്രുക്കൾ വന്ന ഹുബൈബ് തങ്ങളോട് ചോദിക്കുന്നു, ഹുബൈബേ എവിടെ നിന്നാണ് നിനക്ക് ഈ ഭക്ഷണമൊക്കെ കിട്ടിയത്? ഹാദാ റിസ്ഖുമിനല്ലാഹ്, എന്റെ റബ്ബിൽ നിന്നുള്ള റിസ്ഖാണ് ജനങ്ങളെ. എന്റെ റബ്ബിനിക്ക് തരാൻ തീരുമാനിച്ച ഭക്ഷണത്തിൽ തടുക്കാൻ കഴിയുന്ന ശത്രുക്കളില്ല, തടുക്കാൻ കഴിയുന്ന മിത്രുക്കളില്ല, പതിയെ വാങ്ങിച്ച് തരാൻ കഴിയുന്ന കൂട്ടുകാരുമില്ല. ഇതുറച്ച് വിശ്വസിച്ച് അല്ലാഹുവിൽ അർപ്പിച്ചു, നാളെ പോകേണ്ട കബറിലേക്ക് സമ്പാദിക്കാൻ വേണ്ടി ശ്രമിക്കണമെന്ന് ഈ പാവപ്പെട്ട മുത്തല്ലിമയോട് പിരിവുണർത്തി. പിന്നെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. പ്രത്യേകങ്ങളെ ജീവിതത്തിൽ അറിഞ്ഞു അറിയാനോ രഹസ്യമയോ പരസ്യമയോ ഏത് നിലക്ക് സംഭവിച്ചുപോയ തെറ്റുകളുണ്ടെങ്കിലും നീ ഞങ്ങൾക്ക് മാപ്പ് തരണം റഹ്മാനേ, നീ ഞങ്ങൾക്ക് പൊറുക്കണം റഹ്മാനേ. ഞാനിവിടെ വാനിന് വരാൻ വേണ്ടി എന്റെ ഉപ്പാപ്പയുടെ സമ്മതം ചോദിച്ചപ്പോ ഉമ്മാമയുടെ മൂന്ന് കഴിഞ്ഞതേയുള്ളൂ, രണ്ടു ദിവസം കഴിഞ്ഞാൽ പോരാ പോരെന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ ആശീർവദിയിട്ടുള്ള ഭാഗം അത് നഷ്ടപ്പെടുത്തേണ്ടതില്ലെന്നോ കരുതിയിട്ട് വന്നതാണ്. ഞാൻ നിങ്ങളെ വാലു പറഞ്ഞ് നന്നാക്കാൻ വന്നതല്ല, അതിന് ഞാനൊന്ന് നന്നാവണം. അതിന് നിങ്ങൾ ആത്മാർത്ഥമായൊന്ന് വേണം. അല്ലാഹു നമ്മെ എല്ലാവരെയും നന്നാക്കി തരട്ടെ. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു വാക്കുണ്ട്, വാലു പറയുന്നവൻ പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. ആ ഒരൊക്ക വാക്ക് പ്രതീക്ഷിച്ചു വന്നതാണ്, നിങ്ങളെ നന്നാക്കാൻ വന്നതല്ല. നിങ്ങളൊക്കെ ഈ പാവപ്പെട്ട മുത്തല്ലിമിനെ ആക്കിവിട്ടൊന്ന് നന്നാകാൻ വേണം. എന്റെ കുടുംബങ്ങൾക്ക് വേണ്ടി നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണമെന്ന വസീയത്താണ് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. റബ്ബേ ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞു അറിയാതെ രഹസ്യമോ പരസ്യമോ ചെറുതോ വലുതായ എന്ത് തെറ്റുകൾ സംഭവിച്ചെങ്കിലും പാവപ്പെട്ട അടിമകളായ ഞങ്ങൾക്ക് ഈ രാത്രിയുടെ ബറക്കത്തും എന്റെ പ്രിയപ്പെട്ട ഉമ്മാവ ഉമ്മനെ എന്റെ കൂടെ ഇല്ലായിരുന്നു, ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് മണ്ണറയിലാണ്, നീ വീട്ടിനേക്കാൾ സുഖം നീ കബറിൽ കൊടുക്കണം റഹ്മാനേ, നീ സ്വർഗമാക്കി കൊടുക്കണം റഹ്മാനേ. ഈ സദസ്സിലും പലരുടെയും ഉമ്മമാര് കബറിലുള്ളവരുണ്ട്, ബാപ്പമാര് കബറിലുള്ളവരുണ്ട്, ചിലരുടെ മക്കൾ കബറിലുള്ളവരുണ്ട്, ഭർത്താവ് കബറിലുള്ളവരുണ്ട്, ഭാര്യമാര് കബറിലുള്ളവരുണ്ട്. എല്ലാവരെ കബറും ഈ രാത്രിയുടെ ബർക്കത്തുകൊണ്ട് നീ സന്തോഷം കൊടുക്കണം റഹ്മാനേ. ഞങ്ങളെ മക്കളോ കുടുംബങ്ങളോ സ്നേഹിക്കുന്നവരോ ഏതോ ഒരു സമയം ഞങ്ങളെയും മണ്ണിൽ വെക്കാനുണ്ട്. പോകുന്ന സമയത്ത് നല്ലൊരു മരണം തരണം റഹ്മാനേ. കിടക്കുന്ന മണ്ണ് നീ സ്വർഗമാക്കി തരണം റഹ്മാനേ. നിന്റെ ഹബീബിന്റെ ചാരത്ത് മദീനയിൽ ഇറങ്ങാൻ അവസരം തരണം റഹ്മാനേ. നീ അത് ഞങ്ങൾക്ക് കണക്കാക്കിയിട്ടില്ലെങ്കിലും കിടക്കുന്ന മണ്ണിന് നീ സ്വർഗത്തിന്റെ കവാടം തുറക്കണം റഹ്മാനേ. ഞങ്ങളെ വാക്കുകളും ഞങ്ങളെ പ്രവർത്തനങ്ങളും ഞങ്ങളെ കുതുബിയത്തും ഞങ്ങളെ മറ്റു പ്രവർത്തനങ്ങളും എല്ലാം ഞങ്ങൾക്ക് ഒരാളെ ഹബീബിന്റെ മുന്നിൽ സ്വർഗത്തിൽ പറഞ്ഞ് സന്തോഷിക്കാം. നീ ഞങ്ങൾക്ക് അവസരം തരണം റഹ്മാനേ. അരശിന്റെ തണല് തരണം റഹ്മാനേ. തങ്ങളവറുകൾക്ക് നീ ദീർഘായുസ് മാഫിയത്ത് വേദി കൊടുക്കണം റഹ്മാനേ. എന്റെ
എന്റെ പ്രിയപ്പെട്ട പിതാവ് ദീർഘായുസും സർവ പണ്ഡിതന്മാർക്കും ഉസ്താദിമാർക്കും നിങ്ങളെ നേതാക്കൾക്കും അമ്മബാപ്പമാർക്കും കുടുംബങ്ങൾക്കും സ്നേഹിക്കുന്നവർക്കും നിന്റെ ത്വാഅത്തിലായുള്ള ദീർഘായുസും ആഫിയത്തും ഏറ്റിത്തരണം റഹ്മാനേ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين برحمتك يا ارحم الراحمين. ربنا ഞങ്ങളെ ഇത് അവസാനത്തെ സദസ്സാക്കരുത് റഹ്മാനേ. ഉളക്കീം പാവപ്പെട്ട എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും എൻ്റെ ഉസ്താദുമാർക്ക് വേണ്ടിയും ഒക്കെ നിങ്ങളൊക്കെ ദയ ചെയ്യണമെന്ന വസീയത്തോടെ ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. ബഹുമാനപ്പെട്ട തങ്ങൾ അവരുകൾ വന്നിട്ടും അല്പസമയം സംസാരിച്ചു പോയി. തങ്ങൾ അവരുകളോടും മാപ്പ് ചോദിക്കുന്നു. നിങ്ങളും തങ്ങൾ